പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിവേക ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. പിതാവായ ഈശോയെ, ഈ സമയം അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കുടുംബത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ ആയിരിക്കുന്ന ഞങ്ങളെല്ലാം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഈ സമയങ്ങളിലൂടെ ഞങ്ങളുടെ ജോലികളെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാവശ്യമായ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലെ നീ സമൃദ്ധമായിട്ട് വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാവരെയും, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പ്രബോധിപ്പിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായി തീരട്ടെ. കാരുണ്യവാനെ, എപ്പോഴും നിന്റെ കരുണ ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമേ. കർത്താവെ, നിന്റെ പൈതൃകമായ പരിപാലന ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നീ സമൃദ്ധമായിട്ട് ചൊരിയുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കുടുംബത്തിൽ ആയിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി 3 ദിവസത്തെ ഒരു ജീവിത നവീകരണ ധ്യാന നമ്മൾ ക്രമീകരിക്കുകയാണ്. കുടുംബിനിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. കാരണം കുടുംബത്തിൽ നിന്നാണ് സഭ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ സഭ രൂപമെടുക്കുന്നത്. കുടുംബത്തിന്റെ നെടുന്തൂണായിട്ട് വർത്തിക്കുന്നത് അമ്മമാരാണ്. കുടുംബത്തിന്റെ അടിസ്ഥാനമായ അമ്മമാര് തങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം ആയിരിക്കണം എന്നുള്ള ഒരു ബോധ്യം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ വിചിന്തനങ്ങളുടെ ഉദ്ദേശം തന്നെ. ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, രണ്ടാമത്തേത് നമ്മുടെ കുടുംബജീവിതത്തോട് തന്നെ വിശ്വസ്തതയുള്ളവരായിരിക്കുക. ഈ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അല്ലെങ്കിൽ ജീവിതത്തിലൂടെ തുടർന്നുകൊണ്ട് പോയാൽ ഒരിക്കലും കുടുംബജീവിതം പരാജയപ്പെടുകയില്ല. കുടുംബജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന്റെ കാരണവും വിശ്വസ്തതയില്ലായ്മയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2 വിധത്തിലുള്ള വിശ്വസ്തതയെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത്തേത് ദൈവത്തോടുള്ള വിശ്വസ്തത. ക്രൈസ്തവരായിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു മാനമാണ് ഈ ദൈവത്തോടുള്ള വിശ്വസ്തത എന്നുള്ളത്. കുടുംബത്തോടുള്ള വിശ്വസ്തത നമ്മൾ ആരംഭിക്കുന്നത് വിവാഹ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ്. നമ്മളിതിലെ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുവരികയാണ്. ക്രൈസ്തവരായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി. നമ്മളെല്ലാം ക്രൈസ്തവരായത് മാമോദീസായിലൂടെയാണ്. ശിശുവായിരുന്നപ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാര്, അല്ലെങ്കിൽ തലതൊടുന്നവര് നമ്മളെല്ലാം ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ മുക്കി ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കും. ഈ മാമോദീസായുടെ ഒരു പ്രത്യേകത, അത് ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിലുള്ള പങ്കുവറ്റലാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, 6:4 അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ മാമോദീസായാൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. മിശിഹ മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാമോദീസ എന്നുള്ള ആ പരിശുദ്ധമായ കുദാശ സഭാജീവിതത്തിൽ നിലനിൽക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈശോമിശിഹ മനുഷ്യവർഗത്തിനു വേണ്ടി നേടിത്തന്ന ആ രക്ഷണീയ ഫലങ്ങളാണ്, ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്.
ഈശോയുടെ പ്രസഹാര രഹസ്യം എന്ന് പറയുമ്പോൾ അത് കർത്താവിന്റെ പിടാസഹനവും കുരിശുമരണവും ഉദ്ധാനവും ചേർന്നതാണ്. പാപത്തിന്റെ അടിമത്വത്തിലായിരുന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദൈവിക ജീവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യമക്കളെ കൊണ്ടുവന്നത് കർത്താവിന്റെ ഈ പ്രസഹാരഹസ്യങ്ങളിലൂടെയാണ്. അപ്പൊ ആ കർത്താവിന്റെ ആ പ്രസഹാരഹസ്യങ്ങളിലുള്ള പങ്കുപറ്റലാണ് മാമോദിസ എന്നാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. മാമോദിസ എന്ന് നമ്മുടെ ഭാഷയിലും സുറിയാനി ഭാഷയിലും പറയുമ്പോൾ അതിന്റെ ക്രിയാരൂപം അമദ്, അതിന്റെ അർത്ഥം മുങ്ങുക എന്നുള്ളതാണ്. വെള്ളത്തില് മുങ്ങി പൊങ്ങി വരിക, അതാണ് ഈശോയുടെ മരണത്തിലും ഉദ്ധാനത്തിലുമുള്ള പങ്കുപറ്റൽ. വെള്ളത്തിലേക്ക് മുങ്ങി പൊങ്ങി വരുന്നത് ഈശോയുടെ മരണത്തിൽ, ഈശോ മരിച്ചതിന് ശേഷം ഈശോയെ സംസ്കരിച്ചു, അതിനുശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നു, അതിലുള്ള പങ്കുപറ്റലാണ് ഈ മാമോദിസ എന്നുള്ളത്. അപ്പം ഈശോയുടെ പിടാസഹന കുരിശുമരണ ഉദ്ധാനത്തിൽ പങ്കുപറ്റുന്നതിലൂടെ ഒരു വ്യക്തി ക്രൈസ്തവ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോയോടൊപ്പം സംസ്കരിക്കപ്പെട്ട് ഉയർത്തു വന്നപ്പോൾ പുതിയ ഒരു ആത്മീയ ജീവിതത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് ക്രൈസ്തവര് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ക്രൈസ്തവ ജീവിതം സ്വീകരിച്ച എല്ലാ ക്രിസ്ത്യാനികളും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. കാരണം പാപത്തിന്റെ അടിമത്വത്തിലായിരുന്ന മനുഷ്യമക്കൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ജീവൻ നൽകുവാൻ കർത്താവ് തിരുമനസ്സായി. അവിടുന്ന് തന്റെ പിടാസഹനത്തിലൂടെ, ആ ജീവൻ നൽകലിലൂടെ, ഉദ്ധാനത്തിലൂടെ നമുക്ക് ദൈവീയ ജീവന്റെ സമൃദ്ധി നൽകുകയായി. അപ്പൊ ആ ദൈവീയ ജീവന്റെ സമൃദ്ധി നമുക്ക് നൽകി നമ്മളെ പാപത്തിൽ നിന്ന് മോചിതരാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരായ നമ്മൾ ഈ ജീവിതത്തിൽ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത എന്നുള്ളത്. ഈശോ മിശിഹ ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അവനോട് നമ്മൾ വിശ്വസ്തരായിരിക്കും. ഈശോയോടുള്ള വിശ്വസ്തത കുടുംബജീവിതത്തിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവനോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കേണ്ടതാണ്. അതുതന്നെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കുന്നത്. ഈശോയുടെ പിടാസഹന കുരിശുമരണ ഉദ്ധാനങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അർപ്പിക്കുന്നതും ആഘോഷിക്കുന്നതും. അപ്പൊ ഇത് രണ്ടും എല്ലാം ചേർന്ന് ഒന്നിച്ചു പോകുന്നതാണ്. മാമോദിസയിലൂടെ കർത്താവിന്റെ മരണോദ്ധാനത്തിൽ പങ്കുപറ്റി, ആ മരണോദ്ധാനത്തിന്റെ കൗദാസിക ഭാഗഭാഗിത്വമായ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഈശോയിലോട് ചേർന്ന് നിന്ന് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനോട് വിശ്വസ്തനായിരിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലെ അമ്മമാര് അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. ഈശോയോടുള്ള സ്നേഹത്തിൽ ജീവിക്കണം. രണ്ടാമത്തെ മാനം വിവാഹ ജീവിതത്തിൽ അവരെടുത്തിരിക്കുന്ന വിശ്വസ്തതയാണ്. വിവാഹ ജീവിതത്തില് ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന് വിശുദ്ധ സുവിശേഷത്തിൽ, ഈശോയുടെ തന്നെ പ്രതീകമായ സുവിശേഷത്തിന്റെ മേൽ കരങ്ങൾ വെച്ചുകൊണ്ട് അവരൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. നിങ്ങളൊരു പ്രതിജ്ഞ എടുത്തു, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചുകൊണ്ടാണ്. ഇന്നു മുതൽ മരണം വരെ ഏക മനസ്സോടെ, പരസ്പര സ്നേഹത്തോടെ, വിശ്വസ്തയോടെ ജീവിച്ചുകൊള്ളാമെന്ന് കർത്താവിന്റെ തന്നെ പ്രതീകമായ വിശുദ്ധ സുവിശേഷത്തില് കൈകൾ വെച്ചുകൊണ്ടാണ് പ്രതിജ്ഞ എടുത്തത്. അപ്പൊ ഇനി നിങ്ങൾക്കുണ്ടാകേണ്ട വിശ്വസ്തത ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വസ്തതയാണ്. എല്ലാ അമ്മമാരും ഭർത്താക്കന്മാരോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക, മക്കളോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക, കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാരോട്, മറ്റ് സഹോദരങ്ങളോട്, എല്ലാവരോടും, കുടുംബാംഗങ്ങളോട് ആകമാനം വിശ്വസ്തതയുള്ളവരായി ജീവിക്കുക എന്നുള്ള വിളിയാണ് വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവത്തോടും കുടുംബ അംഗങ്ങളോടുമുള്ള വിശ്വസ്തതയിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ അമ്മമാരുടെയും ദൗത്യവും കടമയും എല്ലാം. അപ്പൊ അങ്ങനെ നമ്മൾ ആത്മാർത്ഥതയോടെ ഈശോയോടുള്ള സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള കൃപകൾ ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് നൽകും. അപ്പൊ അങ്ങനെ ദൈവത്തോട് ചേർന്ന് ഒരു ക്രൈസ്തവ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി
ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഒന്ന് രണ്ട് പ്രായോഗിക നിർദ്ദേശങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായിട്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടത് നമ്മൾ കുടുംബത്തെ ഒന്നാമതായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, കുടുംബത്തെ നമ്മൾ ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റണം. ദൈവഭവനം എന്ന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ദൈവാലയത്തെ പറ്റിയാണ്, നമ്മുടെ ഇടവക ദൈവാലയങ്ങളെ പറ്റി. ഇപ്പോൾ നമുക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അധികം ആളുകൾക്ക് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ്. എന്തുമാകട്ടെ, ദൈവഹിതം അതാണെന്ന് കരുതി നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ദേവാലയം കർത്താവിന്റെ ആലയം എന്ന് പറയുന്നതിന്റെ കാരണം അവിടെ പ്രാർത്ഥനകൾ ഉയരുന്നതുകൊണ്ടാണ്. ഇതുപോലെ കുടുംബങ്ങളും ദൈവാലയങ്ങളാക്കി നമുക്ക് മാറ്റാം, പ്രാർത്ഥനകൾ ഉയരണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനാന്തരീക്ഷം മാറിപ്പോകരുത്. നല്ല കുടുംബങ്ങളിൽ രാവിലെ അപ്പനും അമ്മയും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. വൈകുന്നേരം എല്ലാവരും ഒന്നു ചേർന്ന് കർത്താവിന്റെ തിരുസ്വരൂപത്തിങ്കൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നല്ല പതിവ് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ എന്റെ ശൈശവകാലത്ത് ഞങ്ങൾ ഒന്നു ചേർന്ന് കർത്താവിന്റെ രൂപത്തിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതെല്ലാമാണ് ഞങ്ങളുടെ ഒക്കെ ദൈവവിളികളിൽ വലിയ പ്രചോദനമായിട്ട് ചേർന്നത്. ഞാനിപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു വലിയ സന്തോഷകരമായ ഒരനുഭവം, അവരെല്ലാവരും വൈകുന്നേരം അപ്പനും അമ്മയും എന്റെ സഹോദരനും സഹോദരന്റെ കുടുംബവും എല്ലാം ഒന്നു ചേർന്ന്, കുട്ടികളുൾപ്പെടെയുള്ളവർ ഒന്നു ചേർന്ന് വൈകുന്നേരം അവർ അർപ്പിക്കുന്ന ആ പ്രാർത്ഥനയുടെ സമയമാണ്. രാവിലെയും അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ സെമിനാരിയിൽ പോകുന്ന ആ സമയം മുതൽ ഇന്നുവരെ എല്ലാ ദിവസവും രാവിലെ എന്റെ ഭവനത്തിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഞാൻ സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ആ കുടുംബം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുടുംബ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. രണ്ട്, സ്നേഹത്തിന്റെ വിളനിലമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. പരസ്പരം കൊടുക്കുന്ന, പരസ്പരം ഇല്ലാതായി തീരുന്ന സ്നേഹം, ഈശോയും അതുതന്നെയാണ്, പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത സ്നേഹം. ആ ഈശോയുടെ അനുഗാമികൾ പരസ്പരം കൊടുക്കുവാനുള്ള, സ്നേഹിക്കുവാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണം. പരസ്പരം സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ എപ്പോഴും ഐക്യമുണ്ടാകും, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പങ്കുവയ്ക്കുന്ന ഇടമായി ആ കുടുംബങ്ങൾ എപ്പോഴും മാറും. എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, വിഭജിച്ച് നൽകുന്ന ആ ഒരു സ്നേഹം. ഏറ്റവും നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞു മക്കളെ നല്ല ബോധ്യങ്ങൾ കൊടുത്ത് വളർത്തണം. മക്കൾക്ക് നല്ല ബോധ്യങ്ങൾ കൊടുക്കുവാൻ മാതാപിതാക്കന്മാർക്ക് സാധിക്കണം. നന്നായിട്ട് ദൈവവചനം അവരെ പഠിപ്പിക്കണം. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള മനോബലം അവർക്ക് ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞുകൊടുക്കണം. മനഃശക്തിയുള്ളവരായിട്ട് അവരെ മാറ്റണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സാരമില്ല, അത് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ അമ്മമാർക്ക് കഴിയണം. അത് അമ്മമാരുടെ ദൗത്യമാണ്. മക്കളെ ആശ്വസിപ്പിക്കുക, മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്, നിങ്ങൾ ആരും സങ്കോചപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ അമ്മമാർക്ക് കഴിയണം. അവരെ ശക്തിയുള്ളവരാക്കി, മനസ്സിന്റെ ശക്തിയുള്ളവരാക്കി അമ്മമാരെ മാറ്റുക. ചെറിയ ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ വളർന്നു വരികയുള്ളൂ എന്ന് കാര്യം ഓർക്കുക. ഒരു പ്രശ്നവും അറിയിക്കാതെ, ഒരു വേദനയും ഇല്ലാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പ്രായമായി കഴിയുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവർ തകർന്നു പോകുന്നതിന്റെ കാര്യം ഇതാണ്. ചെറുപ്പത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാതെ നോക്കി അവരെ പൊന്നുപോലെ നിലത്ത് വെക്കാതെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തൊട്ടാവാടി പോലെ അവര് വാടിപ്പോകുന്നു. രണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം സ്വാശ്രയശീലമാണ്. മാതാപിതാക്കന്മാർ ഇപ്പോൾ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുവാൻ പഠിക്കണം. അവരുടെ ചെറിയ ചെറിയ 5 വയസ്സും 6 വയസ്സുമായ കുട്ടികളെ കൊണ്ട് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അല്പം കൂടി മുതിർന്നു കഴിയുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ അലക്കുവാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അല്പം ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് പഠിപ്പിക്കണം. മിനിമം ഒരു കാപ്പിയെങ്കിലും ഇട്ട് കഴിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരു 10 വയസ്സാകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞിൽ ജനിപ്പിക്കാൻ അമ്മമാർക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമാണ്. ഇന്ന് 10-20 വയസ്സായ കുട്ടികൾക്ക് പോലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത അവസ്ഥ നമ്മുടെ ചില കുടുംബങ്ങളിലെങ്കിലുമുണ്ട്. അത് വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ അവരെ തളർത്തുകയാണ്, കുഞ്ഞുങ്ങളെ തളർത്തി വിടുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കുക. ഏറ്റവും അവസാനമായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ക്രൈസ്തവ അസ്തിത്വത്തെ പറ്റി കുഞ്ഞുങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകണം. ഒരു 10-12 വയസ്സായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആരാണെന്നും
നമ്മുടെ വിശ്വാസം എന്താണെന്നും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ അമ്മമാർക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാകും. കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ അമ്മമാർക്ക് കഴിയണം. ഈശോയോടുള്ള സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പറഞ്ഞു കഴിയും മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റു പോകില്ല. അമ്മമാരോടും അപ്പനോടും ചേർന്ന് നിൽക്കും. അപ്പനോടും അമ്മയോടും പറയാതെ അവരുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരികയില്ല. ഇന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം പഠന ആവശ്യങ്ങൾക്കായി വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നവരാണ്. അവരോടൊക്കെ നിരന്തരമായി സംവദിക്കുവാൻ, സംസാരിക്കുവാൻ, ഫോണിലൂടെയും മറ്റു സംസാരിക്കുവാൻ മാതാക്കൾക്ക് കഴിയണം, അമ്മമാർക്ക് കഴിയണം. അവരെ അവരുടെ വഴിക്ക് വിട്ടയച്ച് പോയാൽ, ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയാൽ അതിശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും അവരോട് നല്ല സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവരെ വിളിക്കുകയും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയും എന്തെങ്കിലും സംശയം ചോദിച്ച് തോന്നിക്കഴിഞ്ഞാൽ അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം. എല്ലാം അപ്പനോടും അമ്മയോടും തുറന്നു പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും മക്കൾക്ക് നൽകണം. ആ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം. ചില കുട്ടികൾ തങ്ങളുടെ വിലയേറിയ ഈ ദൈവവിശ്വാസം, ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചു പോലും പോകാനുള്ള കാരണം ഇതാണ്, അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് സ്വാതന്ത്ര്യമില്ലായ്മ. തങ്ങളേക്ക് അവർക്ക് സ്നേഹം അനുഭവിക്കാൻ കട്ടാത്ത അവസ്ഥയുണ്ടാകുന്നതുകൊണ്ട്, തങ്ങളേക്കാൾ കൂടുതൽ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ അവർക്ക് കടന്നു വരുന്നു എന്നുള്ള തെറ്റായ ചിന്ത ഈ കുഞ്ഞുങ്ങളിൽ കടന്നു വരുമ്പോൾ അവര് അവരുടെ വിശ്വാസത്തെയും മതത്തെയും മാതാപിതാക്കന്മാരെയും എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്മമാരും പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രൈസ്തവ അസ്തിത്വത്തിൽ വളരുവാൻ, ഈശോയാണ് ലോകരക്ഷകൻ എന്ന് പറഞ്ഞു കൊടുക്കുവാൻ, ആ ഈശോയോടുള്ള സ്നേഹത്തിൽ ജീവിക്കുവാൻ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളതാണ് സ്നേഹപൂർവ്വം എനിക്ക് അമ്മമാരോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കുടുംബജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അല്പം, ഈ ഒരു ചെറിയ വിചിന്തനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ധ്യാനഗുരു സിസ്റ്റർ ആൻമരിയ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളോട് വിശദമായിട്ട് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ സമൃദ്ധമായി ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ അവരോടും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിന്റെ മൂന്നാം ദിവസം, അവസാന ദിവസം ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളമായി വന്നിറങ്ങാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ഒരു കുടുംബത്തിൽ ഒരു കുടുംബിനിയുടെ മേൽ, ആ കുടുംബത്തിൽ വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ആവസിച്ച പരിശുദ്ധ അമ്മ, തിരുക്കുടുംബനാഥയായ പരിശുദ്ധയമ്മ, സഹരക്ഷകയായ പരിശുദ്ധയമ്മ, അമരോത്ഭവയായ പരിശുദ്ധയമ്മ, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധയമ്മ, ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധയമ്മ, ആ പരിശുദ്ധയമ്മയെ മുന്നിൽ കണ്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത് ഈ ദിവസം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോ മാതാക്കളും പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് നിറയപ്പെടണമെങ്കിൽ അവരുടെ കൂടെ ദൈവ സ്നേഹത്തിന്റെ വിശുദ്ധി ഉണ്ടാവണം. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയായിരുന്നു ഇന്നലെ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകള്, പോരായ്മകള്, പാകപ്പഴകളൊക്കെ നമ്മളിത് കണ്ടെത്തുകയായിരുന്നു. ഇനി നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്ന ഉത്തമയായ ഭാര്യയായി, ഉത്തമയായ അമ്മയായി മാറുവാൻ ആഗ്രഹിച്ച് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ദിവസം പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വചനം പറഞ്ഞു തരികയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 1:7 വചനം, ജ്ഞാനം 1:7 വചനം പറയുകയാണ്, കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാത്തിനെയും ആശ്രയിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ശക്തമായ ഒരു വചനമാണ്. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാത്തിനെയും ആശ്രയിക്കുന്ന അത് ആത്മാവ് മനുഷ്യൻ പറയുന്നത് എന്തെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എല്ലാറ്റിനെയും ആശ്രയിക്കുക എന്നതാണ്, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ നിന്റെ മുറിയിലിരുന്ന് ഈ ശുശ്രൂഷയിൽ നീ
പങ്കെടുക്കുമ്പോ നീ പറയുകയാണ് എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ എന്ന് നീ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് കേൾക്കും. ആത്മാവ് ആ ഇംഗിതം അറിഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആഗ്രഹം മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള വ്യക്തികളായി മാറണമെന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. ഉത്തമദിനത്തിന്റെ പുസ്തകത്തിൽ ഒരു മണവാളനെയും മണവാട്ടിയും നാം പരിചയപ്പെടും. മണവാട്ടി മണവാളനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഉത്തമദിനത്തിന്റെ പുസ്തകം 8:3 വചനത്തിൽ ഇപ്രകാരം മണവാട്ടി മണവാളനോട് പറയുകയാണ്, അങ്ങയുടെ ഇടതുകരം എനിക്ക് തലയണക്കാക്കണം, അങ്ങയുടെ വലതുകരം എന്നെ ആലിംഗനം ചെയ്യണം. പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയോടെ ശ്രമിക്കണം. അങ്ങയുടെ ഇടതുകരം എനിക്ക് തലയണയാകണം, അങ്ങയുടെ വലതുകരം എന്നെ ആലിംഗനം ചെയ്യണം. എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മമാര് പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്ന ഒരു ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ട് എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ പരിശുദ്ധാത്മാവേ, എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണം. പറഞ്ഞ മക്കളെ, എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആലിംഗനം ചെയ്യാൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപ അധിപതത്തിൽ വരാൻ ആഗ്രഹിച്ചുകൊണ്ട് മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ആത്മാവിന്റെ അഭിഷേകം ധാരാളമായി നമ്മളിലേക്ക് ചൊരിയപ്പെടുക. തുറന്ന ഹൃദയത്തിൽ, തുറന്ന മനസ്സിൽ, തുറന്നു നിൽക്കുന്ന ഒരു ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കും, അവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. വിട്ടുകൊടുക്കുമ്പോ എന്ത് കാര്യവും പരിപൂർണമായ മനസ്സോടെ ചെയ്യുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. പൂർണ്ണ മനസ്സോടെ ചെയ്യണം ഏത് കാര്യമായിക്കോട്ടെ. നീ ഒരു കൊച്ചു കാര്യം മിറ്റു അടച്ചു തണം, അതുപോലും പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന ആ വ്യക്തിയുടെ ആത്മാർത്ഥതയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എല്ലാം പൂർത്തിയാക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഏതാണ്? ഒന്നും പകുതിയാക്കി വെക്കില്ല, എല്ലാം പൂർത്തിയാക്കി. പൂർണ്ണത അല്ലെങ്കിൽ ആത്മാർത്ഥത എവിടെയുണ്ടോ, നിന്റെ ഹൃദയത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ഈ സമയം മതിമറന്ന് നിന്റെ മനസ്സിലെ ദുഃഖങ്ങള് ഭാരങ്ങൾ എല്ലാം നീ വിട്ടുകൊടുക്കണം. നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ പക്കൽ സമർപ്പിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്നലെ. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും ആകുലകളും എല്ലാം കർത്താവിന്റെ പക്കലേക്ക് വെച്ചു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിന്റെ പെരുമഴ ഓരോ അമ്മമാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും ഉയർത്തി ശക്തമായി വിളിക്കണം, പരിശുദ്ധാത്മാവേ. എല്ലാവരും വിളിക്കട്ടെ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ എന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ ശിരസ് മുതൽ പാദം വരെ ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ കൽപ്പിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വരം ഉയർത്തി വിളിച്ചേ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പൊന്നെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. അഭിഷേകം ഒഴുകട്ടെ ശക്തിയോടെ, ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മാവിന്റെ അഭിഷേകം, ജീവനേകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കൊടുങ്കാറ്റായി വീശുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സീനായി മലയിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കാർമണ്ണിൽ തീയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നമ്മുടെ എല്ലാ കർത്തിപ്പടലം ഞാൻ ചോദിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ
ദൈവമേ അഗ്നിയയക്കണമേ, ഏലീഷായുടെ ദൈവമേ ശക്തിയയക്കണമേ, ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ, ഏലീഷായുടെ ദൈവമേ ശക്തിയയക്കണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, ശക്തിയായി എന്നിൽ നിറയണമേ. അതിശയിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ്
സഹിക്കുന്ന അമ്മയ്ക്ക് വിശുദ്ധയാകാൻ പറ്റൂ. അപ്പോൾ ഇന്ന് നിനക്ക് സഹനമുണ്ടെങ്കിൽ നിന്നെ വിശുദ്ധയാക്കാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ചേർന്നിരുന്ന് നിന്നെ ഒരുക്കുകയാണ്. നീ പ്രാർത്ഥിക്കണം, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിൽ ആനന്ദിക്കാൻ എനിക്കൊരു കൃപ തരണേ പരിശുദ്ധാത്മാവേ. ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുമ്പോ ഈ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മൂടി വെച്ച് മറ്റുള്ളവരോട് സന്തോഷത്തോടെ സംസാരിക്കാനും അവരെ ആനന്ദിപ്പിക്കാനും നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയപ്പെട്ടവരെ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കുറവിലേക്ക് പരിശുദ്ധാത്മാവ് നിറയും. നിറയണേ 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 നമ്മൾ പ്രാർത്ഥിക്കണേ. എവിടെയല്ലേ നമ്മുടെ ഈ കുറവിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് തീരുമ്പോ, നീ നിന്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ കുടുംബത്തിന് വേണ്ടി തീരുമ്പോ, ഈ കുറവിൽ ആര് നിറയും? പരിശുദ്ധാത്മാവ് നിറയും. നിറയണമേ നിറയണമേ നിറഞ്ഞു കവിയണമേ. ധൃതി എന്നെ പാടുക. എവിടെയാണ് കുറവുള്ള കുറഞ്ഞു തീരുന്ന വ്യക്തി, മുറിഞ്ഞു തീരുന്ന വ്യക്തി നിറയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മറ്റെല്ലാവരേക്കാൾ അധികമായി പരിശുദ്ധാത്മാവ് നിറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകുമ്പോ പലപ്പോഴും ചങ്കുമുട്ടി വേദനിക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത അനേകർക്കാണ് കർത്താവിന്റെ കൃപ ധാരാളം വെളിപ്പെടുത്തുക. ഈശോ ഒരുപാട് ശുശ്രൂഷകരെ ഈശോ ഉയർത്തുമ്പോ അവരുടെ ജീവിതങ്ങളിലെ പിന്നാമ്പുറങ്ങളെ കടന്നു ചെന്നാൽ എവിടെയാണോ വേദനിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞതും കുറഞ്ഞതും, വേദനിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞു, നീ മറ്റുള്ളവർക്ക് വേണ്ടി കുറഞ്ഞു, സ്വയം കുറഞ്ഞു കൊടുത്തപ്പോ നിന്നെ നിറയാൻ പരിശുദ്ധാവ വേടം കണ്ടെത്തി. നീ നിറഞ്ഞു നിന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കുറയാതെ നീ നിറയാൻ തന്നെ ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് നോക്കുമ്പോ നിന്നിൽ നിറയാൻ ഇടം കിട്ടാത്തവരും. അതെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് നിറയണമേ നിറയണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയാൻ ഇടം കണ്ടെത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്നോട് ആവശ്യപ്പെടുകയാണ്. നീ സങ്കടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കുറയുമ്പോ, മുറിയുമ്പോ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ മുറിയുമ്പോ, ഉറക്കമടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ, നീ ഉറക്കമടച്ചിരുന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് നീ കഷ്ടപ്പെടുമ്പോ ഈ കുറവിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച മക്കളെ, എന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കും. ആത്മാവിന്റെ അഭിഷേകം ചിറകടിച്ച് നമ്മൾ നിറയപ്പെടാൻ, കർത്താവിന്റെ കൃപ നിറയപ്പെടാൻ, അപ്പോൾ നമ്മുടെ നാം ആനന്ദ ഗാനം ആലപിക്കും. നമ്മൾ പൊട്ടിച്ചിരിക്കും പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ പൊട്ടിച്ചിരിക്കും. ഓ പരിശുദ്ധാത്മാവേ, കണ്ണുകളുടെ ശേഖരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ നിറഞ്ഞു കവിയണമേ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 126:3 വീണ്ടും വചനം പറയുകയാണ്, കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. അതിമനോഹരമായ ഒരു വചനമാണ് ഇതെല്ലാം. പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിനായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയാണ് പറയുക, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിനാനന്ദിച്ചു. ഓരോ അമ്മമാരും പറയണം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളെ ഓർത്ത്, നിയമങ്ങളെല്ലാം ഓർത്ത് പറയണം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മേൽ പരിശുദ്ധാമ്മ വന്നപ്പോ അവളൊരു പുത്രനെ ഗർഭം ധരിക്കുമെന്ന് പരിശുദ്ധാമ്മ അവളോട് പറഞ്ഞു വെച്ചപ്പോഴും അവളുടെ ജീവിതത്തില് ഇത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, മുൻപിൽ വലിയ ഒരു ചോദ്യമുണ്ട്, മുമ്പിൽ ഉത്തരങ്ങളൊന്നും കാണുന്നില്ല, ഒരു വിചലനം മാത്രം നിൽക്കുമ്പോ അമ്മ പറയുകയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമുക്ക് പറയാൻ പറ്റണം, എന്റെ ആത്മാവ് എന്റെ കുടുംബം എന്റെ കർത്താവിൽ ആനന്ദിക്കുകയാണ്, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ ഒരു മുന്നിൽ കണ്ടുള്ള ഒരു സന്തോഷം, എല്ലാം ദൈവം കൃപയാക്കി മാറ്റുന്ന ഒരു സന്തോഷം ഒരമ്മയ്ക്കുണ്ടെങ്കിലേ കുടുംബത്തിൽ മുന്നോട്ട് പോകും. അമ്മ സന്തോഷിച്ചിരിക്കുവാണോ എല്ലാവർക്കും സന്തോഷമാണ്. എനിക്ക് എപ്പോഴും അമ്മയുണ്ട്, വീട്ടിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ മമ്മി മിണ്ടാതിരിക്കും. മിണ്ടാതിരുന്ന അമ്മ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പപ്പായ്ക്കും വിഷമം, ഞങ്ങൾക്കും വിഷമം. പിന്നെ അമ്മയുടെ അടുത്ത് ഇരുന്ന് അമ്മേ മിണ്ടമ്മേ മിണ്ടമ്മേ ഇങ്ങനെ പറഞ്ഞ് അമ്മയൊന്ന് ചിരിച്ചാൽ
നമുക്കെല്ലാം സന്തോഷമായി. കാരണം അമ്മയെ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം കുഞ്ഞിലേ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് ആവശ്യത്തിനും അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അമ്മയെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ അത് നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമാണ്. അമ്മ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ പോയിട്ടല്ല ഇത് സംഭവിച്ചിരിക്കുക. അമ്മ വീട്ടിന്റെ ഉത്തരവാദിത്വങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഏറ്റെടുത്ത് ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവം എല്ലാം നല്ലതാക്കും. അങ്ങനെ അമ്മ ചൂണ്ടിക്കാണിക്കും കർത്താവ് നമുക്ക് എല്ലാം തരും. കർത്താവ് മാത്രമേ ഉള്ളൂ. അമ്മയെ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു, ഞങ്ങളെ അടുത്തിരുത്തി പഠിപ്പിക്കും, ഈശോ നമുക്ക് എല്ലാം തരും. ഒരു നല്ല വീടില്ലാത്തപ്പോഴും അടുത്തിരുത്തി പഠിപ്പിക്കും, ഈശോ ഞങ്ങൾക്ക് എല്ലാം തരും. ഇന്ന് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ പറഞ്ഞ വാക്കുകളൊക്കെ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മക്കളോട് പറഞ്ഞതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ന് എന്തൊക്കെ അമ്മ ഈശോ തരുമെന്ന് പറഞ്ഞു അതൊക്കെ തന്നത് കാണാൻ ഇന്ന് എനിക്ക് പറ്റുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ കർത്താവിനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. എല്ലാവരും പറയണം, കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു, കർത്താവിൽ സന്തോഷിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞു തുടങ്ങിക്കേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. വീണ്ടും വചനം പറയുകയാണ്, ഒരു പ്രാർത്ഥനയാണ് നാലാമത്തെ വചനം. ഇതിനെ കുറിച്ച് പറയാൻ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നാലാമത്തെ വചനം ഇതാണ്, നഗരത്തിലെ ജലപ്രവാഹങ്ങൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. നഗരത്തിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം. അപ്പൊ അമ്മമാരെ പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്നാണ്, കർത്താവെ ഒന്ന് അമ്മ തന്റെ ആത്മാവിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുമെന്നോർത്ത് സന്തോഷിക്കണം. രണ്ടാമത്തെ കാര്യം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവെ നഗരത്തിലെ ജലപ്രവാഹങ്ങൾ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ, പുനഃസൃഷ്ടിക്കണമേ ഞങ്ങളുടെ ഐശ്വര്യം, പുതിയതാക്കണേ ഞങ്ങളുടെ ഐശ്വര്യം. അങ്ങനെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പ്രാർത്ഥിക്കണം. അമ്മ അതെ, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ പുനഃപ്രതിഷ്ഠിക്കും. അങ്ങനെ കർത്താവ് പറഞ്ഞത് അല്ലെ, സ്നേഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന ഒരു ദൈവം നിന്റെ കുടുംബത്തെ പുനരുദ്ധരിക്കണമേ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണേ എന്ന് ഒരു അമ്മ പ്രാർത്ഥിക്കുമ്പോ അത് കർത്താവ് കേൾക്കും, അത് കർത്താവ് തരും. ഇനി കർത്താവ് പറയുകയാണ്, വചനം പറയുകയാണ്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ഇന്ന് ഏതമ്മയുണ്ട് കരയാത്തത്? ഈ ഭൂമിയിൽ ഏതമ്മയുണ്ട് കരയാത്തത്? കൗരിറ്റ് കണ്ണുനീരെങ്കിലും വീഴ്ത്താത്ത ഒരമ്മമാരും ഈ ഭൂമിയിലില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ ഒരുപാട് കണ്ണുനീർ കണങ്ങൾ ഓരോ അമ്മയുടെയും കണ്ണിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ട്. ജീവിതത്തെ ഓർത്ത്, ജീവിത പങ്കാളിയോർത്ത്, മക്കളെ ഓർത്ത്, ജീവിതത്തെ ദുരിതങ്ങളോർത്ത്, ഇല്ലായ്മകളോർത്ത് കരയാത്ത അമ്മമാർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അവരോട് ഇതാ വചനം പറയുകയാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്ക് ഒരവകാശമുണ്ട്, ആനന്ദ ഘോഷത്തോടെ കൊയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീരൊന്നും വെറുതെ പോയിട്ടില്ല. പക്ഷെ നമ്മൾ പറയണ്ടേ, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഫലമില്ലെന്ന് വിചാരിച്ചാണ് നീ കരഞ്ഞത്, ഫലം കിട്ടുന്നില്ല എന്നോർത്താ നീ കരഞ്ഞത് എന്ന് കർത്താവിനോട് പറയാണ്. ആനന്ദത്തോടെ കൊയ്യാൻ ഇതാ നിനക്കൊരവസരം ഞാൻ തരുന്നു. വീണ്ടും വചനം പറയാണ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കട്ട് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വിത്തിലേക്ക്. വലിയൊരു പ്രതീക്ഷയാണ്, പ്രതീക്ഷ തരികയാണ് കർത്താവ്. നീ ഇന്ന് അനുഭവിക്കുന്നത് ഏതൊക്കെ അവസ്ഥയാണോ, ഇത് നിനക്ക് ഭാരമാണ്, എടുക്കാൻ പറ്റാത്ത ചുമടാണ് നിനക്ക് തലയിലിരിക്കുന്നത്. വലിയൊരു ബെഡനായിട്ട് നീ ഇതിനെ എടുത്തോണ്ടിരിക്കുമ്പോഴും കർത്താവ് നിന്നോട് പറയുകയാണ്, വിത്ത് ചുമന്ന വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കട്ട് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും അതാണ്. ആഹ്ലാദത്തോടെ നിന്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ കൃപ നിറയ്ക്കാൻ നിനക്ക് പറ്റും. ഇതെല്ലാം ഒരമ്മ പ്രാർത്ഥിക്കുമ്പോ, ഒരമ്മ ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോ, ഒരമ്മ അനുദമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് തരും. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ഗാനങ്ങൾ ഉയർത്തും. അമ്മയുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ ആനന്ദം അലയടിച്ചു നിൽക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കും നിങ്ങൾക്കും നവീകരിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. സന്തോഷഭരിതമാക്കിയ ദിനങ്ങളിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. മക്കളെ വശം എന്നേറ്റു പറഞ്ഞേ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. എന്നേറ്റു പറ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ
ആനന്ദ ഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കത്ത് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിന്റെ കുടുംബത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നീ നേരിടുന്നത് എന്തുമായിക്കൊള്ളട്ടെ എന്ന് ഈശോയോട് പലതും ചോദിച്ച് മേടിക്കാൻ പോകുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിൽക്കുകയാണ് നീയോ. ആ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിനു മധ്യയെ ബാൽ പുരോഹിതന്മാർക്കിടയിൽ നിന്നുകൊണ്ട് ദൈവശക്തി ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്വയം വിശുദ്ധീകരിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ദൈവാജ്ഞ പ്രകാരം നിന്നതുപോലെ രൂപത നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ധ്യാന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിലേക്ക് ദൈവശക്തി ഇറങ്ങാൻ നീ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നീ വീണ്ടും പറയുകയാണ്, കർത്താവേ കണ്ണുനീരോടെയാണ് ഞാൻ പങ്കെടുക്കുക, കണ്ണുനീരോടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക, ആനന്ദത്തോടെ ഇതിന്റെ ഫലങ്ങൾ കൊയ്യാൻ എനിക്ക് കൃപ തരണം കർത്താവേ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കത്ത് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങുമെന്ന് അന്ന് പറഞ്ഞെങ്കിൽ കർത്താവേ അതിനുള്ള കൃപ അത് നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഏത് അവസ്ഥകളും ആയിക്കൊള്ളട്ടെ. പല കുടുംബങ്ങളിലും
വചനത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് കുട്ടികൾക്ക് മൊബൈൽ താഴെ വെച്ചിട്ട് വചനം കയ്യിലെടുക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് പരീക്ഷ പോലും വൈകുന്നേരം പുരുഷരുടെ സമയത്തേക്ക് ആക്കി മാറ്റിയിരിക്കുന്നു. എട്ടേ പരീക്ഷകളൊക്കെ ഇപ്പോൾ 6 തൊട്ട് 7 വരെ, അല്ലെങ്കിൽ 7 തൊട്ട് 8 വരെ, അങ്ങനെയാണ് പല സ്കൂളുകളും കണ്ടക്ട് ചെയ്യുക. ഒക്കെ എന്നാ വേണം, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് കുടുംബ പ്രാർത്ഥനകൾ അന്യമാകുന്നു, വചനങ്ങൾ വായിക്കാൻ കുട്ടികൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് അമ്മമാരായ നിങ്ങളോട് പറയുകയാണ്, വചനം കൈകളിൽ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് വലിയ ശക്തിയാണ്, വലിയ കൃപയാണ് വചനത്തിന്. എത്രയോ ജീവിതങ്ങളിൽ കർത്താവിന്റെ വചനം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതായി ഞാൻ കാണാനിടയായിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സിസ്റ്ററെ എനിക്ക് ഒരു വലിയ രോഗമുണ്ട്, എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ കൊണ്ട് ഉണ്ടായതാണ് ഈ രോഗം, ഈ രോഗം ഇനി ഒരിക്കലും മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുക. ഈ തെറ്റിനെ ഓർത്ത് ഞാൻ അനുഗമിച്ചു, എനിക്ക് തിരിച്ചു പോയി എന്റെ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ. അവന്റെ അനുതാപം നിറഞ്ഞ കണ്ണുനീരും അതുമൊക്കെ കേട്ടപ്പോ ഞാൻ അവനോട് പറഞ്ഞു പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, മാറാനാവാത്ത രോഗം തെറ്റായി ബന്ധത്തിലൂടെ ഒരു വ്യക്തിയിലെ കടന്നു വരുമ്പോ അത് അതിന്റെ ഭീകരത അത് എത്ര വലുതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഏകദേശം 3 മാസം കൂടി ഇല്ല ഇതിനെ തിരിച്ചു പോകാൻ, കർത്താവ് നിനക്ക് നിന്റെ കുടുംബം തിരിച്ചു തരും, അനുദമിച്ചിട്ടുണ്ട് നീ. നീ ചെയ്യേണ്ടത് കർത്താവിന്റെ വചനം കൊണ്ട് നീ നിറയ, നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും കർത്താവിന്റെ വചനം നിറയട്ടെ. കർത്താവിന്റെ വചനം നിറയുമ്പോ കത്തിച്ച് ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ അവന്റെ ശരീരത്തിലെ രോഗാണുക്കളേക്ക് ഇറങ്ങി വരുമെന്ന് നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ. കാരണം യെശയ്യ 10:17 വചനം പറഞ്ഞു, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും, അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അങ്ങനെയെങ്കിൽ ഈ ജ്വലിപ്പിക്കുന്ന ജ്വലനം നൽകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ കത്തിപ്പെടണമെങ്കിൽ നീ വചനം കയ്യിലെടുക്കണം. അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അതിൽ പ്രവേശിച്ചു, എന്നെ കാലുകളുറപ്പിച്ച് നിർത്തി. ഈ ചെറുപ്പക്കാരനോട് വചനം വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു 7 ആഴ്ച കഴിഞ്ഞ് പോവൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ അതിനു വേണ്ടി പോയി എങ്കിൽ പ്രിയപ്പെട്ട റിസൾട്ട് വന്ന പേരോട് പറയുന്നത് മിറക്കുകളാണ് സിസ്റ്ററെ. എന്റെ പേരൊന്നും പറയരുത്, എല്ലായിടത്തും പറയണം, മാറാ രോഗത്തിൽ നിന്ന്, തെറ്റായ ബന്ധത്തിലൂടെ ജീവിതം കടന്നു വന്ന ഈ മാറാ രോഗത്തിൽ നിന്ന് ദൈവം എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി നിന്റെ ശരീരത്തിലേക്ക് ആളിക്കത്താൻ ഞാൻ രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കണ്ണോളം ഏറ്റെടുക്കണം. ചിന്ത, ഓർമ്മ, ഭാവന, ശരീരം എല്ലാം ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് ഒരമ്മയുടെ ചിന്തയിലും ഓർമ്മയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഒന്ന് നിറയുമ്പോ അമ്മ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി. അമ്മ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും നാളും പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാത്ത അമ്മ, അല്ലെ, ഒരു കൊന്ത മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റാത്ത അമ്മ, നിരന്തരം ബൈബിൾ വായിക്കാൻ പറ്റാത്ത അമ്മ സ്ഥിരതയുള്ള വ്യക്തിയായി മാറുകയാണ്. അമ്മ നിഷ്ഠയുള്ള വ്യക്തിയായി മാറുകയാണ്. കുഞ്ഞുങ്ങളെ നിഷ്ഠയോടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി അമ്മ മാറുകയാണ്. അങ്ങനെ നിറയുന്ന ഒരു അമ്മയ്ക്ക് ആരോടും ചോദിക്കണ്ട, ഒരു കൗൺസിലേഴ്സിന്റെ അടുക്കലേ കൊണ്ടണ്ട, ഒരു വൈദികനെ സിസ്റ്റേഴ്സിന്റെ അടുക്കലേ കൊണ്ടണ്ട, കൊച്ചിനെ എന്ത് പഠിപ്പിക്കാൻ വരണം, എന്റെ കൊച്ചിൻ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്റെ കൊച്ചിന് തെറ്റായ ഭയമെന്നുണ്ടല്ലോ, ഒന്ന് പ്രാർത്ഥിക്ക്. എങ്ങോട്ട് ഓടണ്ട അമ്മേ, നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നിന്നോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. നീ വചനത്തിൽ നിറയുമ്പോ, പരിശുദ്ധാത്മാവ് നിറയുമ്പോ, നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകളും കെട്ടുപാടും അഴിയപ്പെടും, നിന്റെ കുടുംബത്തിലേക്ക് ഐശ്വര്യങ്ങൾ ഒഴുകാൻ തുടങ്ങും. ഇതാണ് വചനം. അവനോട് സംസാരിക്കുമ്പോൾ ആത്മാവിനിൽ പ്രവേശിച്ചു, എന്നെ കാലുകൾ ഉറപ്പിച്ചു നിർത്തി. അവനോട് സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. പ്രിയപ്പെട്ട മക്കളെ, ദൈവ സ്വരത്തിന്റെ നിരന്തരമായ ഒരു ശ്രവണം നിനക്ക് വേണോ? നീ കർത്താവിന്റെ വചനം കൈകളിലേക്ക് എടുക്ക്. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ദൈവ സ്വരം ആഴത്തിൽ ആഴത്തിൽ കേൾക്കുന്ന അമ്മയായി മാറണമെങ്കിൽ നീ കർത്താവിന്റെ വചനം കൈകളിലെടുക്കണം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം ധ്യാനിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിറഞ്ഞു കവിയാൻ തുടങ്ങും.
നമ്മുടെ ആത്മാവിന്റെ ശക്തി നിറയും, ശരീരത്തിന്റെ ഭാരം, മനസ്സിന്റെ ബുദ്ധിമുട്ടുകൾ, രോഗപീഡകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട എന്റെ മക്കളെ, കർത്താവുള്ളിടത്ത് അഭിഷേകമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, കൃപയുണ്ട്. ഭയപ്പെട്ടിരുന്ന ശിശുമാർ, വഞ്ചി തളർന്നും തളർന്നും പോയിരുന്ന ശിശുർ, കൊടുങ്കാറ്റും സ്ഥിരമാലയും കണ്ട് തളർന്ന അവശരായി കരയുന്ന അവര് കർത്താവിനെ വിളിച്ചപ്പോ അവിടുന്ന് അവരുടെ വള്ളത്തിലേക്ക് കടന്നു ചെന്നപ്പോ ആ വള്ളം ശാന്തം വരും. തിരമാലയുടെ നടുവിലാണോ നീ ഇന്ന്? നീ വചനം കൈകളിലെടുത്ത് കർത്താവിനെ വിളിച്ചു ധ്യാനിച്ചു പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിന്റെ തിരമാലകൾക്കുള്ളിലേക്ക് കർത്താവ് ഒന്ന് കടന്നു വന്ന് ശാന്തമാക്കാൻ പറ്റുന്നവൻ, മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ കൈ നീട്ടി നിന്നെ പിടിക്കാൻ നിൽക്കുന്ന ഈശോയെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സദൈര്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്യാൻ നിനക്ക് സാധിക്കുമെന്ന് വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വചനം കൈകളിലെടുക്കുമ്പോൾ അവളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയാൻ തുടങ്ങും. അവരുടെ ചെവികൾ ദൈവ സ്വരം കാതോർക്കാൻ തുടങ്ങും. ഒന്നാം ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സ്വരം കേൾക്കുന്ന ഒരമ്മയായി മാറണം, ദൈവത്തിന്റെ ദൂത് പറയുന്ന അമ്മയായി മാറണം. ആ ദൂത് നിനക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോ വചനം കൈകളിലെടുത്ത് ധ്യാനിക്കാൻ തുടങ്ങണം, വചനം വായിക്കാൻ തുടങ്ങണം, വചനം ധ്യാനിക്കാൻ തുടങ്ങണം. അവിടെ ദൈവത്തിന്റെ കൃപ നിറയാൻ തുടങ്ങും. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ പേഴ്സണലായി പ്രാർത്ഥിക്കാൻ ഓരോ അമ്മയും സമയം കണ്ടെത്തണം. ജീവിതത്തിൽ 10 മിനിറ്റെങ്കിലും മറ്റെല്ലാം മറന്ന്, മക്കളെയും ജീവിത പങ്കാളിയും ഒക്കെ മറന്ന്, സങ്കടങ്ങളും വേദനകളും മറന്ന് നീ ഈശോയുടെ കൂടെ ഇരിക്കാൻ ഒരു നിഷ്ഠ ഓരോ അമ്മയ്ക്കും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നീ കർത്താവിന് വേണ്ടി ഒരു സമയം കൊടുത്ത. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുറവ് നിറവായി പരിശുദ്ധമാ പറയും വരും. ഇപ്പൊ നിനക്ക് കുറവുണ്ടെങ്കിൽ നിറയ്ക്കാൻ നീ ഇരുന്ന് കൊടുക്കണം. ഇരിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകപ്പെടുക. ശിഷ്യന് കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഓരോ അമ്മയുടെയും ജീവിതത്തിൽ ദിവസത്തിന്റെ കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കാൻ സമയം കണ്ടെത്തിയാൽ പ്രിയപ്പെട്ട അമ്മേ, നീ ഏറ്റവും കൃപയുള്ള അമ്മയായി മാറുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ള അമ്മയായി മാറും, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകളായി മാറും. ദൈവ കൃപ നിറഞ്ഞ അമ്മയുടെ പ്രിയപ്പെട്ട മകൾ, നിന്റെ മാതൃത്വം അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ജീവിതങ്ങൾ എനിക്കറിയാം. അതൊപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ സമയങ്ങളെ, ഒരു മകളെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണം, സിസ്റ്ററെ വീടില്ല, ഭർത്താവിന് ജോലിയില്ല, സിസ്റ്ററെ ഒപ്പം വലിയ നടുവിന് വേദനയാണ്. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ട് ഈ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചപ്പോ, ഞാൻ അവൾക്ക് ഏകദേശം ഒരു 9 മാസമായി കാണും. അന്ന് ഞാൻ അവളോട് പറഞ്ഞു, നീ കർത്താവിനെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം, വചനം വായിക്കണം, ജപമാല മുടങ്ങാതെ ചൊല്ലണം. അമ്മമാര് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ജപമാല ഇല്ലാത്ത ഒരു അമ്മ ഉണ്ടാകരുത്. പക്ഷേ ഇന്ന് കാണുന്നത് മുഴുവൻ ജപമാല ചൊല്ലാൻ മറന്നു പോകുന്ന അമ്മമാരാണ്. ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞെങ്കിൽ, ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് അവളുടെ ടെസ്റ്റിമണി വന്നത് ഇപ്രകാരമാണ്. സിസ്റ്ററെ, 1 വർഷത്തോളം ഏകദേശം ആകാറായി, ഞാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചത്. അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും മടിയായിരുന്നു. എന്നാൽ സിസ്റ്റർ പറഞ്ഞതുപോലെ, പറഞ്ഞു തന്ന വചനങ്ങളും ജപമാലയും ചൊല്ലി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ, ഇന്ന് ഞാൻ ചോദിച്ച 3 കാര്യങ്ങളും ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എന്റെ കുടുംബം സമാധാനമുള്ള ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കുന്ന അമ്മയിലേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ സമയം കൊടുക്കണം. ഇനി മറ്റൊരമ്മയുടെ അനുഭവം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവെക്കും. ഒരമ്മ, ആ അമ്മ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ മകന് വലിയ ഇഷ്ടമാണ് ഈശോയെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് മകന് ഏകദേശം 26 വയസ്സോളം പ്രായമായിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നവന് വിശ്വാസമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ
ദാരിദ്ര്യമുള്ളവരുടെ വീട്ടിൽ ഈശോയെ സമ്പത്തൊന്നും വേണ്ട, എന്റെ മകനെ നീ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ ഈ അമ്മ യൂട്യൂബിലൂടെ കാണുന്ന ടോക്കുകളൊക്കെ കേൾക്കും, എന്നാൽ ഈ മകന് ഇതൊന്നും താല്പര്യമില്ല. മകൻ ഇപ്പോൾ ഇത് എന്ത് കേട്ടാലും വചനം കേട്ടാലും വിശുദ്ധ കുർബാന ഇങ്ങനെ യൂട്യൂബിൽ ഇട്ട് കാണുകയൊക്കെ ചെയ്യുമ്പോ മകൻ വന്ന് വലാനമ്മയെ ഷൗട്ട് ചെയ്യും, അമ്മയെ കൊണ്ട് നിർത്തിപ്പിക്കും. ഈ അമ്മ ഇതൊന്നും കേട്ടിട്ടും പതറിയില്ല, നിരന്തരം പ്രാർത്ഥിച്ചു. അമ്മയുടെ ലക്ഷ്യം ഇതാണ്, മകൻ ഈശോയെ അറിയണം. അവൻ പഠിക്കണമെന്നോ റാങ്ക് മേടിക്കണമെന്നോ ഒന്നും അല്ല അമ്മയുടെ ലക്ഷ്യം, ഈശോയെ അറിയണം. ഇവിടെ ഇത് പറയുമ്പോ ഞാൻ ഓർക്കുകയാണ്, ആളുകൾ എല്ലാ ദിവസവും തന്നെ അനേകം ആളുകളുടെ പ്രാർത്ഥന മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. വളരെ ചുരുക്കം മാത്രമാണ് അമ്മമാര് സിസ്റ്ററെ എന്റെ മക്കള് ഈശോയിൽ വളരാൻ പ്രാർത്ഥിക്കണം. മറ്റെല്ലാവരും എഴുതിയിരിക്കുക, ജോലി കിട്ടണം, കല്യാണം നടക്കണം, ആ ജോലി കിട്ടണം, അവിടെ പഠിക്കാൻ പറ്റണം, അവിടെ അഡ്മിഷൻ കിട്ടണം, എന്തെല്ലാം കാര്യങ്ങളാണ് നിരത്തി പിടിച്ച് അമ്മമാര് മെസ്സേജ് എഴുതിയിരിക്കുക. വളരെ ചുരുക്കം എല്ലാം ഒരു അഞ്ചോ ആറോ പേര്, മാസത്തിൽ ആറ് പേരെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും, സിസ്റ്ററെ എന്റെ കുഞ്ഞ് ഈശോയിൽ വളരാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ നിങ്ങൾ ഒന്നാം ദിവസം പറഞ്ഞതുപോലെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയിരിക്കുന്നു. ദൈവത്തെ കുടുംബത്തിന് കൊടുക്കാനല്ല അമ്മമാർ ആഗ്രഹിക്കുക, മക്കൾ ഇങ്ങനെ ഭൗതികമായി വളരണം, ആത്മീയമായ വളർച്ചയാണ് തന്റെ മക്കളുടെ വളർച്ചയെന്ന് തിരിച്ചറിയണമെങ്കിൽ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് കൂടിയേ പറ്റൂ. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ഓരോ അമ്മയിലും നിറയപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ജപമാല ചൊല്ലി ഈ അമ്മ ഇതുപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അമ്മ യൂട്യൂബിൽ ഇങ്ങനെ വചനം കേൾക്കുകയാണ്. വൈകുന്നേരം 8:30 സമയം, മകൻ പുറത്ത് കൂട്ടുകാരോട് കഴിച്ച് തിരിച്ചു കയറി വരുമ്പോ ഈ ടോക്ക് കേൾക്കുകയാണ്. അവന് വല്ലാണ്ട് ലക്ഷ്യം വന്നു, അതിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുക, ദിവ്യകാരുടെ ആരാധന. അപ്പോൾ ഇവൻ അല്പം നേരം നിന്നപ്പോ അമ്മ ഇവരെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കുക. വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ അടുത്ത് മകൻ ഇരിക്കുമ്പോ ആരാധന നടത്തുമ്പോ ആരാധന നടത്തുന്ന വ്യക്തി വിളിച്ചു പറയുകയാണ്, മിഥുൻ എന്ന് പറയുന്ന മകനെ ഈശോ തൊടുന്നു, അവന് വിശ്വാസം അശേഷമില്ലാത്ത വ്യക്തിയാണ്, ഈശോ അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന്. അപ്പോൾ ഇവന്റെ പേര് മിഥുൻ എന്നാണ്. ഇവൻ വീണ്ടും അത് റീവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും അത് കേട്ടു. അന്ന് മുതൽ ഇന്നലെ വരെ, അത് കഴിഞ്ഞെനിക്കറിയില്ല, ഇന്നലെ വരെ അവന്റെ ജീവിതത്തിൽ വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് ഈശോ തൊട്ടു. പ്രിയപ്പെട്ട എന്റെ മാതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ മക്കളുടെ ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണെങ്കിലും, ഈശോയ്ക്ക് തൊടാൻ ഒരു മിനിറ്റ് മതി. എന്റെ അമ്മ നീ പരിശുദ്ധമാവ് നിറഞ്ഞ് പ്രാർത്ഥന സ്ഥിരതയുള്ള വ്യക്തിയായി അല്പസമയം പേഴ്സണലായി അവന്റെ മുമ്പിൽ ഇരിക്കാനും ജപമാല ചൊല്ലാനും കൊന്ത ചൊല്ലാനും ഒക്കെ ജപമാല ചൊല്ലാനും വചനം വായിക്കാനും നീ സമയം കണ്ടെത്തിയാൽ ഈശോ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കുമെന്ന് കർത്താവ് പറയുന്നത് സാധ്യതമാകും. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാൻ, ഈ ശരീരം, ഈ മനസ്സ്, ഈ ആത്മാവ് ഒക്കെ ചെവികൾ ദൈവ സ്വരം കേൾക്കണം, കണ്ണ് ദൈവിക കാഴ്ചപ്പാടുകൾ കാണണം, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കൂടിക്കൂട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, കണ്ണുകൾ കൊണ്ട് ദൈവിക കാഴ്ചകൾ കാണാൻ പറ്റണം, ചെവികൾ കൊണ്ട് ദൈവിക സ്വരം കേൾക്കാൻ പറ്റണം എന്ന് പറയുമ്പോ കരിസ്മാറ്റിക്കിന്റെ അതിപ്രസരം കൊണ്ട് കണ്ണടയ്ക്കുമ്പോ മാലാകമാരെ കാണുന്ന കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു ഉൾക്കാഴ്ച നിന്റെ കണ്ണിന് വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺമുമ്പിൽ ഈശോയെ കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഏതീശോ? ക്രൂശിതരായിശോ. സഹനമില്ലാത്ത ജീവനമില്ല ഒരിടത്തുമെങ്കിൽ നിന്റെ സഹനങ്ങളിൽ കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്ന ഈശോയെ കൺമുമ്പിൽ കണ്ടാൽ ഡിവോഴ്സ് ഇല്ല, പരാതിയില്ല, ഇറങ്ങിപ്പോക്കില്ല, പിറുപിറുപ്പില്ല, നീ ധൈര്യപൂർവം മുന്നോട്ട് പോകും, പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് കണ്ണുകളിൽ ദൈവിക കാഴ്ചപ്പാട്. ഈ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, എന്റെ സഹർത്താവേ, എന്റെ കണ്ണുകൾ ഇതാ നിന്റെ പക്കലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ്, 141 സങ്കീർത്തനത്തിൽ 8 വചനം. ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടി ഞാൻ അമ്മയുടെ നേരെ തിരിച്ചിരിക്കുന്നു,
പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, ഈ വചനം കാണാതെ പഠിച്ചോണം. 141 സങ്കീർത്തന 8 വചനം, എന്റെ ക്രൂശിതനായ കർത്താവേ, എന്റെ ദൃഷ്ടി ഇതാ നിന്റെ നേരെ തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ ദെബോറ കർത്താവിന്റെ നേരെ ദൃഷ്ടി തിരിച്ചു വെച്ചപ്പോൾ അവൾ കർത്താവിനെ കണ്ടു, കർത്താവിന്റെ പ്രവൃത്തി കണ്ടതുപോലെ. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് നിറയപ്പെടുമ്പോ നിന്റെ ദൃഷ്ടികൾ കർത്താവിലേക്ക് തിരിയുക, ക്രൂശിലേക്ക് തിരിയുക. ക്രൂശിലേക്ക് തിരിയുമ്പോ അവന്റെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് സഭ പുറപ്പെട്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന് വേണ്ടി കൊതിക്കുമ്പോ കണ്ണു തിരിക്കേണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിലേക്ക്. ഇനി സംഗീതകൻ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അതൊരു മനസ്സ്, ഒരു അമ്മയുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ പറയുക. ഒരമ്മ എന്താണ് ഹൃദയത്തിൽ ആഗ്രഹിക്കേണ്ടത്, അതാണ് 143 സങ്കീർത്തനത്തിൽ 6 വചനത്തിൽ പറയാണ്, കർത്താവെ അങ്ങയുടെ നേർക്ക് ഞാൻ എന്റെ കരങ്ങൾ വിരിക്കുന്നു. ഒന്നാം ദിവസം ഞാൻ പറഞ്ഞതുപോലെ ദുർബലമാകാത്ത കരങ്ങൾ വിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മ കൃപ വേണോ? ദുർബലമാകാത്ത കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് വിരിച്ചു പിടിക്കണം. കണ്ണ് ക്രൂശിതരെ കാണണം. പിന്നെ എന്താണ്? ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. അപ്പോൾ എന്താണ് ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം? വെള്ളം അശേഷം പോലും കിട്ടിയിട്ടില്ല. ഉണങ്ങി വരണ്ട നിലത്ത് ഒരു വക്കത്ത് വെള്ളം ഒഴിച്ചാലും ആ നിലം വീണ്ടും ഉണങ്ങിക്കിടക്കും. ഒരുപാട് സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, നിനക്ക് വേണ്ടിയുള്ള ആഗ്രഹം, നിനക്ക് വേണ്ടിയുള്ള ദാഹം ഉണങ്ങി വരണ്ട നിലം പോലെ. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിന് വേണ്ടി ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം എങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നോ അതുപോലെ ദാഹിക്കണം. ദൈവത്തെ കുടുംബത്തോട് ചേർത്ത് പിടിക്കാൻ, മക്കളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, ദൈവരാജ്യം നിന്റെ കുടുംബത്തിൽ പുലർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ നീ ദാഹിക്കണം നിന്റെ ഹൃദയത്തിൽ. അപ്പൊ എന്താണ്? എത്ര കിട്ടിയാലും മതിയായിട്ടില്ല. എന്താണ് സമ്പത്താണോ? എത്ര കിട്ടിയാലും മതിയാകാത്തത് ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയും എത്ര കിട്ടിയാലും മതിയാകാത്ത ദൈവത്തിന് വേണ്ടി ഒന്ന് കൊതിക്കാമോ? നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ദൈവം, ആ ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന പോലെ, ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചു, നിനക്കായി മാത്രം നീ എന്നെ സൃഷ്ടിച്ചു, നിന്നെത്തിച്ചേരും വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അതേ പ്രിയപ്പെട്ട മാതാക്കളെ, നിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയാ. ദൈവം ഇവരെയൊക്കെ നിനക്ക് തന്നതാ, ഇവരിലെല്ലാം ദൈവത്തെ കൊടുക്കണം. അതിനു വേണ്ടി നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ കുടിയിരുത്തണം. എത്ര കിട്ടിയാലും മതിയാകാത്ത, എത്ര സ്വീകരിച്ചാലും മതിയാകാത്ത ദിവ്യകാരുണ്യത്തിന്റെ ഒരു അഭിഷേകം ഹൃദയത്തിൽ കുടികൊള്ളണം. ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഓരോരുത്തരും പറയണം. കണ്ണുകളിൽ ക്രൂശിതന്റെ അഭിഷേകം, ചെവികളിൽ ദൈവസ്വരം, വചനം കൈയിലെടുക്കുന്ന അമ്മ, നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന അമ്മ, ജപമാല ചൊല്ലുന്ന അമ്മ, സഹിക്കുന്ന അമ്മ, ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി അഗാധമായി ആഗ്രഹിക്കുന്ന അമ്മ, കരങ്ങൾ ഉയർത്തുന്ന അമ്മ, ആ അമ്മയുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിശ്ചയമായും ഇറങ്ങി വരും. ആ ദൈവശക്തി നിശ്ചയമായും ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തകനെ പോലെ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ചേ, കർത്താവേ നിന്റെ മക്കളിലേക്ക് എന്റെ കരങ്ങൾ ഞാൻ വിരിക്കുന്നു, കർത്താവേ നിന്നിലേക്ക് എന്റെ ദൃഷ്ടി ഞാൻ തിരിച്ചിരിക്കുന്നു, കർത്താവേ ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് കരങ്ങളും കണ്ണും ഹൃദയവും മനസ്സും ശരീരവും ദൈവത്തിലേക്ക് അർപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുതിയ വ്യക്തിയാക്കിയാൻ ആഗ്രഹിച്ചുകൊണ്ട് പുതിയ ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന
പ്രിയപ്പെട്ടവരെ, അപ്പോൾ കണ്ണുകളിൽ അഭിഷേകമുള്ള അമ്മ, ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അമ്മ, ആത്മാവിൽ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരമ്മ, കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരമ്മ, ആ അമ്മ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാകുന്ന അമ്മ ഓരോ കുടുംബത്തിനും പ്രാർത്ഥനയുടെ ഒരു കാവൽക്കാരിയായി മാറണം. ഓരോ കുടുംബത്തിനൊരു കാവൽക്കാരിയാകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വചനം കൈയിലെടുക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും, അപ്പോൾ ദൈവ സ്വരം കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വചനം കയ്യിലെടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു വ്യക്തി ദൈവ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോ അവൾക്ക് തിരിച്ചറിയാൻ പറ്റും തന്റെ കുടുംബത്തിനെതിരെ വരുന്ന ശത്രുക്കളെ, അന്ധകാര ശക്തികളെ, തെറ്റായ വഴികളെ തിരിച്ചറിയാൻ പറ്റും. മകൾ തെറ്റായ വഴിയിൽ പോകുമ്പോ അമ്മ ആരോടും ചോദിക്കാൻ പോകണ്ട. അമ്മയ്ക്ക് തിരിച്ചറിയാൻ ഒരു ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, എസ്തേർ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനം ഒന്ന് കടമെടുക്കുകയാണ്. വചനപ്രകാരമാണ്, 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാട്, പ്രവാചകൻ പറയാം 7 ദിവസം. അതെ, എങ്ങനെയാണ്? വചനം കയ്യിലെടുത്തു, വചനം കയ്യിലെടുത്ത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ വന്നു, അദ്ദേഹത്തെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, ദൈവ സ്വരം കേൾക്കാൻ കഴിയും. ഇതാണ് എസ്തേർ പ്രവാചകന്റെ അവസ്ഥ. അങ്ങനെയുള്ള പ്രവാചകന് 7 ദിവസം കഴിഞ്ഞപ്പോ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എന്താണ്? മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഈ വചനം എടുത്തുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ, പ്രവാചകനോട് ഇസ്രായേൽ കുടുംബത്തിന് മുഴുവൻ കാവൽക്കാരനാകാൻ പറഞ്ഞത് എപ്പോഴാണ്? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ്, വചനം കയ്യിലെടുത്തപ്പോഴാണ്, സ്ഥിരതയോടെ ഒരു രീതിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ദൈവ സ്വരം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഒരമ്മ ഈ രീതിയിൽ വ്യാപരിക്കുമ്പോ അമ്മ കുടുംബത്തിന്റെ കാവൽക്കാരിയാണ്, ആ കുടുംബത്തിന്റെ കാവൽക്കാരിയാണ്. അപ്പൊ ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവീകമായ ഒരു ചായ പതിപ്പിക്കാനും കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പ്രവാചകന്റെ ദൗത്യം പിന്നെ എന്താണ്? ജനം പാപത്തിലേക്ക് തിരിയുന്നു, ജനം ദുരിതം അനുഭവിക്കുന്നു, ദൈവ സ്വരം യഥാസമയം ഈ ഇസ്രായേൽ മക്കളെ അറിയിക്കുക എന്നതായിരുന്നു. അതുപോലെ ഓരോ അമ്മയും ഈ കൃപയിൽ നിറയുമ്പോ അമ്മയ്ക്ക് ദൈവ സ്വരം കുടുംബത്തെ, കുടുംബാംഗങ്ങളെ അറിയിക്കാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ മോൻ, കൊച്ചു മോനാണ്, അവൻ 5-ാം ക്ലാസ്സിലാണ്. അവന് വലിയ ഈശോ ഭക്തിയാണ്. എന്നോട് പറയും, സിസ്റ്ററെ എനിക്ക് തന്നെ നാണം തോന്നും, എന്റെ കുഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. കഠിനം വന്നിരുന്നാലും അവനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം കുരിശ് വരച്ച് വരയ്ക്കാനിരുന്നപ്പോ അവൻ എന്തോ വികൃതി കാണിച്ചു. അപ്പച്ചൻ വഴക്ക് പറഞ്ഞു. ഉടനെ അവൻ പോയി മാറിയിരുന്നു, കുരിശ് വരയ്ക്ക് കൂടിയില്ല. അപ്പൊ വൈകുന്നേരം ആയപ്പോ അവൻ കട്ടില് വന്നിട്ട് കരയുവാണ്, വാവിട്ട് കരയുകയാണ്. അമ്മ ചോദിച്ചു, എന്താണ് കാര്യം? അവൻ പറഞ്ഞു, എനിക്കിന്ന് കുരിശ് വരയ്ക്കാൻ പറ്റിയില്ല, ഈശോ എന്നോട് പിണങ്ങി അയക്കും. ഉടനെ ടീച്ചർ പറഞ്ഞു, മോനെ ഒരു വിഷമം വിചാരിക്കണ്ട, കൊച്ചു ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് കട്ടിലിരുന്ന് കൊന്തയെടുത്തിട്ട് അവനിങ്ങനെ പ്രാർത്ഥിക്കുക, കണ്ണടച്ച്. കണ്ണുനീരിങ്ങനെ ധാരാധാരയായി ഒഴുകുമ്പോ അവൻ പെട്ടെന്ന് അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇതാ ഈ കണ്ണുനീരിന്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്, ഈശോയെ കാണുന്നുണ്ട്. കൊച്ചു കുഞ്ഞു പറയുകയാണ്, ആ ചേച്ചി ആ ടീച്ചർ പറയുകയാണ്, ഞാൻ കണ്ടു എന്റെ കൊച്ചിന്റെ ഈശോയെ കണ്ടപ്പോൾ അവന്റെ മുഖം പ്രകാശിക്കുകയാണ്. അപ്പൊ ഈ അമ്മ, എനിക്കറിയാം നന്നായിരുന്ന ടീച്ചറാണ്, സമയം കിട്ടുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും, ഒപ്പം ഒരുപാട് സഹനങ്ങൾ, സഹനത്തിന്റെ കൂടാണ്. ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇത്രയും സഹനത്തിലൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്രമാത്രം സഹനമാണ്. പക്ഷേ ആ അധരങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും അറിഞ്ഞ് ഞാനങ്ങ് ചോദിച്ചാൽ ചില പറയുമ്പോ കണ്ണുനീരൊഴുക്കും, എന്നാലും വീണ്ടും പറയും, എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ. ഈ അമ്മ തന്റെ കുഞ്ഞിനെ ഈശോയിലേക്ക് വളർത്തിയത് കൊണ്ട് അവനും ഈശോയെ കാണാൻ കഴിയും. ഇന്ന് പല മക്കളും ഇതുപോലെ അനുഭവമൊന്നുമില്ല, അവർക്ക് ജീസസ് എന്ന് പറയുന്നത് പോലും എന്താന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ചില കുട്ടികളോട് പറയും, ഈശോയുടെ കഥ പറയട്ടെ, ഈശോയുടെ കഥ വേണ്ട. ആ ടിവിയിൽ എപ്പോഴും വരുന്ന ഒരു കഥയുണ്ടല്ലോ, ഈശോയുടെ കഥ വേണ്ട, ഇവർക്ക് മറ്റു പല കഥകളും മതി, കൊച്ചു ടിവിയിലെ കഥകളൊക്കെ മതി. അങ്ങനെ ആയിപ്പോയി. അമ്മയിൽ കൃപ നിറയുമ്പോ, അമ്മയിൽ വിശുദ്ധി നിറയുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പോലും കാണും മുമ്പേ
കണ്ടു വളരാൻ തുടങ്ങും. ഈ പ്രവാസം എന്നോട് കൂടെ നടന്നപ്പോ ജനത്തിന്റെ കർത്താവിനെ കുറിച്ച് കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ യഥാസമയം പ്രവർത്തിക്കുകയാണ്. ദൈവകരത്തിന്റെ ഉപകരണമായി പ്രവാചകൻ മാറി, ദൈവാത്മാവിന്റെ ഉപകരണമായി പ്രവാചകൻ മാറി. എന്റെ മാതാക്കളെ ദൈവകരത്തിന്റെ ഉപകരണമായി കുടുംബത്തിന്റെ കാവൽക്കാരിയായി മാറാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് വലിയ സത്യമാണ്. അത് മറന്നു കളയരുത്. അപ്പോൾ നിങ്ങളൊക്കെ പറയണം, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൂട്ടുകാരിയാക്കി എന്നെ മാറ്റണം. അതിനെന്ത് ചെയ്യണം? വചനം കയ്യിലെടുക്കണം, തനിച്ചൽപ്പുന്നരമെന്ന് പ്രാർത്ഥിക്കണം, എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കണം, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നീ കാതോർക്കണം. സഹിക്കുന്നതിൽ പരാതിപ്പെടാതിരിക്കാൻ ഒരു കൃപയാണ് നമുക്ക് ചോദിച്ച് മേടിക്കേണ്ടത്. ഇനി അല്പനേരം കൂടി നമ്മൾ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരമ്മ, നമ്മുടെ എല്ലാ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയെ കുറിച്ച് കൂടി നാം അല്പനേരം ചിന്തിക്കുകയാണ്. മക്കമാരുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ പുസ്തകം 7 അധ്യായത്തിൽ അമ്മയും 7 എന്ന് നിങ്ങളോട് പറയുമ്പോ ഇവിടെ വ്യക്തമായ അമ്മയിൽ പരിശുദ്ധാമെന്ന് അറിഞ്ഞിട്ടല്ല പറയുക, പരിശുദ്ധമുള്ള ഒരു അമ്മയുടെ പ്രവർത്തനമാണ് നമ്മുടെ കാണുന്നത്. രാജാവ് 7 അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. ഇതാണ് സാഹചര്യം. രാജാവ് പറഞ്ഞു പന്നി മാംസം കഴിക്കുക, ബന്ധിച്ച് ചാട്ടവാരടി എല്ലാം കൊടുത്തു പറയുകയാണ്. അപ്പൊ നിയമം അനുസരിച്ച് നിഷിദ്ധമാണ് പന്നി മാംസം യഹൂദർക്ക്. അത് മക്കളെ അമ്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ഇവിടെ അപ്പനെ കുറിച്ച് ഒന്നും പറയുന്നതായി നാം കാണുന്നില്ല. അമ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടയാള്. അമ്മ അത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും നിങ്ങളത് വായിച്ച് മുഴുവനായിട്ടും വായിക്കാനൊന്നും സമയമില്ല, എങ്കിലും ഞാൻ വായിക്കുകയാണ്. 2 മുതൽ ഏതാണ്ട് വചനങ്ങളിൽ കടന്നു പോകാം. അവരിൽ ഒരുവനും അവരുടെ വക്താവ് എന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഈ ഒരു ദൃഢ നിശ്ചയം കുഞ്ഞുങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അമ്മയിൽ നിന്ന് കിട്ടി, അമ്മ പറഞ്ഞു കൊടുത്ത് കിട്ടി. അതേ പ്രിയപ്പെട്ടവരെ, അമ്മ ഈശോയെ കാണിച്ചു തന്നപ്പോഴാ നമ്മൾ ഈശോയെ കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ അമ്മയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം എത്ര വലുതാണ്! നിന്റെ കുടുംബം മൊത്തം ഈശോയിലാകാനാ പ്രിയപ്പെട്ട അമ്മയെ നീ പ്രാർത്ഥിക്കേണ്ടത്. നീ മറ്റൊന്നിനു വേണ്ടിയല്ല, അതിനു വേണ്ടി മാത്രമുള്ള ജീവിതം കർത്താവ് ഈ കുടുംബത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ നിന്റെ കുടുംബം, നീ ആരിക്കുന്ന കുടുംബം മുഴുവൻ ഈശോയിലേക്ക് വരണം. പകരം മറ്റു പലതും ആധുനിച്ച് അതിനു വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുന്നു, നോമ്പ് നോക്കുന്നു, അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈശോയിലേക്ക് വളരാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തക്ക വിധം കുടുംബാംഗങ്ങളെ ഒരുക്കുന്ന അമ്മമാരിൽ എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു അമ്മയുണ്ടോ ഈ ലോകത്തിൽ? ഉണ്ടെങ്കിൽ നിശ്ചയമായി അവളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ ശിഷ്യരെ പരിശുദ്ധാത്മാവെ നിറയ്ക്കാൻ ഒരുക്കിയ പരിശുദ്ധ അമ്മയെ പോലെ ആ മകളും ആ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകളായി മാറിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് രാജാവ് കോപം കൊണ്ട് മറചട്ടികളും കുട്ടകങ്ങളും പഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണെ അവരുടെ വക്താവിന്റെ ചർമ്മം, നാവും കൈകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം പുരിയാനും രാജാവ് ഉത്തരവിട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങള് കർത്താവിന്റെ അടുത്ത് പോയി അല്പനേരം ഇരുന്ന് പ്രാർത്ഥിച്ചാ നമുക്ക് ടെൻഷൻ വരും. എന്നാൽ മറ്റു പല കാര്യങ്ങൾക്ക് പോയാലും എത്ര നേരം മൊബൈലിൽ ഇരുന്നാലും പഠനത്തെ കുറിച്ച് നമുക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നാൽ ഈ അമ്മയോ ഈശോയ്ക്ക് വേണ്ടി മകന്റെ ചർമ്മം ഉരിയുമ്പോഴും ടെൻഷനില്ലാതെ അവനെ ധൈര്യപ്പെടുത്താൻ പരസ്പരം ധൈര്യം പകരുന്ന ഒരു അമ്മയെ നാം ഇവിടെ കാണും. 5 അങ്ങനെ അവൻ തീർത്തു നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു. ചട്ടിയിൽ നിന്ന് പുക ഉയർന്നു. മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. എന്നിട്ടോ അവിടുത്തേക്ക് തന്നെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷം
വാഞ്ചിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റു പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുന്ന ഒരമ്മയെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഇതൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പില്. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം ഈശോയെ കൊടുത്തു, എത്രയധികം കുടുംബജീവിതം മുന്നോട്ട് പോയിട്ട് എത്രത്തോളം ഈശോയെ കൊടുക്കാൻ നിനക്ക് പറ്റി, നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ. ഇന്ന് നമ്മുടെ മക്കൾക്ക് കള്ളത്തരം കാണിക്കുന്നതിന് ഒരു മടിയില്ല. കള്ളത്തരം കാണിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലും അമ്മമാരാണ്. സത്യമായ കാര്യമാണ് ഞാൻ പറയുക, കള്ളത്തരം കാണിക്കാൻ നീ അങ്ങനെ എന്ന് ടീച്ചറിനോട് അത് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു കൊടുത്തു വിടുന്ന അമ്മമാരുണ്ട്. പണ്ടോ അങ്ങനെയല്ല, ഓർക്കുന്നുണ്ട് കൂടെ ഇരുന്ന് ഒരു കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കല്ലിമനസിന് തന്നു. അപ്പൊ ഒരു കല്ലിമനസിന് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും കൊണ്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മ ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കൊച്ചു തന്നതാണ് അമ്മേ. അമ്മ വിശ്വസിച്ചില്ല. അമ്മ പറഞ്ഞു നീ കട്ടെടുത്തതാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോണം. അപ്പൊ തന്നെ എന്നെ രണ്ടടിയിൽ തന്നെ തിരിച്ച് അവിടെ ചെന്നു അമ്മയും ഞാനും കൂടെ. ഇവിടെ ചെന്നപ്പോ ആ കൊച്ചു പറഞ്ഞു ഇത് ഞാൻ അവൾക്ക് കൊടുത്തതാണ്. അപ്പോഴാണ് എന്റെ അമ്മ വിശ്വസിച്ചത്. പ്രിയപ്പെട്ടവരെ, കാരണം ഒരു കല്ല് പെൻസിൽ പോലും എടുത്ത് തെറ്റ് ചെയ്യാൻ മക്കൾ തെറ്റ് ചെയ്യുന്ന ആഗ്രഹിച്ച അമ്മമാര് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കോപ്പി അടിക്കാനും കള്ളത്തരം ചെയ്യാനും ഒക്കെ കൂട്ടുനിൽക്കുന്ന അമ്മമാരുടെ ലോകത്താണ് നമ്മൾ. പിന്നെ എവിടെ പരിശുദ്ധാത്മാവ് നിറയും, എവിടെ മക്കൾ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളും? പ്രിയപ്പെട്ടവരെ, വലിയ വലിയ തെറ്റുകളിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാവാൻ വേണ്ടി ദാഹിക്കുമ്പോ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന അമ്മയല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന യേശുവിന് വേണ്ടി നിലകൊള്ളാൻ മക്കളെ ഒരുക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ആ അമ്മയായി മാറാൻ പ്രിയപ്പെട്ടവരെ ഈശോ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പരസ്പരം ധൈര്യം പകരുന്ന, മരിക്കാൻ ധൈര്യം പകരുന്ന ഒരമ്മ, ഇതാണ് വെല്ലുവിളി. ഇവിടേക്ക് എത്തണം. ഓരോ അമ്മമാരും ഇവിടേക്ക് എത്തണം. തന്റെ മക്കൾ യേശുവിന് വേണ്ടി മരിക്കുമ്പോ ധൈര്യപൂർവ്വം നിന്ന് ധൈര്യം പകരുന്ന ഒരമ്മയായി മാറണമെന്നതാ നിന്റെ ലക്ഷ്യം. നിന്റെ ജീവിത ലക്ഷ്യം അതാണ്. നിന്റെ കുടുംബം മൊത്തം ഈശോയ്ക്ക് വേണ്ടി. ഈശോയെ ഞാൻ നിന്റേതാണ്, അതരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 500 കൊത്തയിലിട്ട് കാര്യമില്ല. ഒരു കൊച്ചോട് അമ്മ പറഞ്ഞു കൊടുത്തു നിനക്ക് പ്ലസ് ടു പാസ് ആവണം, നീ 500 കൊന്തയെടുക്കും. എന്നാൽ അവളിടുന്ന ഡ്രസ്സോ, അവൾ കൊച്ചിടുന്ന ഡ്രസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ ലജ്ജ, നമ്മോട് തന്നെ ലജ്ജ. അത്രമാത്രം ഇരുപിടിച്ച ഡ്രസ് ഇട്ട് അവൾ പോകുമ്പോഴും അവൾ മൊബൈലുമായി പഠിച്ച് നടക്കുമ്പോഴും ഒന്നും അമ്മക്ക് ടെൻഷൻ ഇല്ല. അമ്മ എന്നാ പറഞ്ഞേ, 500 കൊന്തയെടുക്കോ, നീ പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടും. ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് സിസ്റ്ററെ, അമ്മ പറഞ്ഞത് കേട്ട് 500 കൊന്ത ചൊല്ലി എനിക്ക് A+ കിട്ടിയിട്ടില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ അമ്മമാരുടെ പരിശീലനം. ഇതല്ല ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നിങ്ങളെയും മക്കളെയും വിലയിരുത്തി ഈശോയിലേക്ക് അടുപ്പിക്കണം, അതാണ് ഒരമ്മ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ ഓരോരുത്തരായി മരിക്കുകയാണ്. മക്കൾ ഓരോരുത്തരായി മരിച്ചു. അങ്ങനെ 6 മരിച്ചു. എന്നാൽ 20-23 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ മനസ്സ് എടുത്തു വെക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് ഒരുമിച്ച് വായിക്കുന്നതിൽ പോലും തെറ്റില്ല. 2 7-ാമത്തെ അധ്യായം 20-23 വരെയുള്ള വചനങ്ങളിൽ ആ മാതാവാകട്ടെ, ആ അമ്മയാകട്ടെ, സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒരമ്മയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം. അത്ഭുതങ്ങൾ ചെയ്തെന്നല്ല എഴുതി വെച്ചിരിക്കുക, യുദ്ധം വിജയിച്ചെന്നല്ല എഴുതി വെച്ചിരിക്കുക, കെട്ടിയോനെ നന്നായിട്ട് ശുശ്രൂഷിച്ചെന്നല്ല എഴുതി വെച്ചിരിക്കുക, മക്കളെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരമ്മയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രശംസ അർഹിക്കുന്നതിന് കാരണം, ഒന്നാമത്തെ കാരണം, കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, കൺമുമ്പിൽ ക്രൂശിതനായ ഈശോ വേണം. സഹിക്കണമെങ്കിൽ ഈശോയെ കൺമുമ്പിൽ കാണണം. ഒപ്പം ഒരു കാര്യം കൂടി, ക്രൂശിതനെങ്കിലൊരു പ്രത്യാശ വേണം. അതിനെഴുതിയിരിക്കുകയാണ് കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. അപ്പോൾ ക്രൂശിതനെ കൺമുമ്പിൽ കണ്ട
പ്രത്യാശയോടെ ധൈര്യപൂർവം സഹിക്കാൻ നിനക്ക് കൃപ കിട്ടും. അപ്പോൾ സഹനമില്ലെന്ന് കർത്താവ് പറയുന്നു. സഹനമുണ്ടെങ്കിൽ അത് ധൈര്യപൂർവം സഹിക്കാനുള്ള കൃപയാണ് കർത്താവ് നമുക്ക് തരിക. വീണ്ടും പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. എന്താണ് പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ എന്താണോ ദൈവത്തെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് അത് മുഴുവൻ ധൈര്യപൂർവം പറയാം. അവർക്ക് പറ്റി അവളത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. കാരണം എന്താണ്? അവൾ വായിച്ചിട്ടുണ്ട്, വചനം വായിച്ചിട്ടുണ്ട്, അവളുടെ ഉള്ളിൽ അതുണ്ട്. അതുകൊണ്ട് അത് പറയാൻ പറ്റി. വചനം വായിക്കാത്ത അമ്മ എവിടെന്നെങ്കിലും യൂട്യൂബിൽ നിന്ന് വചനം എടുത്തിട്ട് മകനെ 500 തവണ പറഞ്ഞു, 1000 തവണ എഴുതിക്കൊണ്ട് പറഞ്ഞാൽ അമ്മ പറയുമ്പോ അവൻ എഴുതും, പക്ഷെ അവന്റെ ഉള്ളിലേക്കൊന്നും പോവില്ല. അമ്മ വചനം വായിച്ച് ധ്യാനിച്ചപ്പോ അമ്മയിൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് അമ്മ ഈ സമയത്ത് മക്കളോട് പറഞ്ഞതൊക്കെ അവരുടെ ഉള്ളിലേക്ക് പോയി. വചനം വായിച്ച് പരിശുദ്ധാത്മാവ് പറയുമ്പോ അമ്മ പറയുന്നതൊക്കെ മക്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങും. എന്റെ അമ്മയെ നിന്റെ മക്കളെ വളർത്തണോ? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് നീ സംസാരിക്കാൻ തുടങ്ങണം. എന്നിട്ട് എന്താണ്? അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. പ്രത്യാശ ധൈര്യപൂർവമുള്ള സഹനം പ്രശംസയ്ക്ക് കാരണമാണ്. അവള് വലിയ പ്രത്യാശയാണ്, ധൈര്യത്തോടെയുള്ള സഹനമാണ്. പിന്നെ എന്താണ്? വായിച്ച വചനങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ധൈര്യം പകരാൻ അവൾക്ക് കൃപയായി. പിന്നെ എന്താണ് അവളുടെ അടുത്ത പ്രത്യേകത? ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യം. വചനം ഇതാണ്, ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യം എന്ന് പറയുമ്പോ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം. നിങ്ങളോട് പറഞ്ഞു, ആത്മാവ് അവനിൽ പ്രവേശിച്ച് അവനെ കാലുകൾ ഉറപ്പിച്ച് നിർത്തി. Ezekiel 2:2. അപ്പോൾ എന്താണ് ഉറപ്പ്? ധൈര്യം, സ്ഥിരത, പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുകയാണ് അവളിൽ. അപ്പോൾ വലിയ വിശ്വാസ ദാർഢ്യമുണ്ട്. പിന്നെ അടുത്തത്, സ്ത്രീ സഹജമായ വിവേചനാശക്തി, വിവേചനവരം. പരിശുദ്ധാത്മാവിന്റെ വിവേചനവരം ഈ മകളിൽ ശക്തമായി നിൽക്കുകയാണ്. പിന്നെ പിന്നെ എന്താണ്? പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അപ്പോൾ പുരുഷന്മാർക്കൊത്ത ധീരത, ധൈര്യം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ധൈര്യം, ആത്മസംയമനം, ആത്മധൈര്യം അവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവളുടെ ജീവിതത്തിൽ വീണ്ടും വചനം 21 വായിക്കാം. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവർ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. തന്റെ അജ്ഞത, തന്റെ കുറവ്, തന്റെ നിസ്സാരത എന്നിട്ട് അവൾ പറയുകയാണ്, നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. അതായത് എന്താണ്? ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. വീണ്ടും അമ്മയുടെ വിസ്മരണീയമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചു. സങ്കീർത്തനം പറയുന്നതാണ്. ജഗന്യ പ്രവാചകന്റെ ഭർത്താവ് പറഞ്ഞു 1:4, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനങ്ങൾക്ക് പ്രവാചകനായ ഞാൻ നിന്നെ നിയോഗിച്ചു. അതുപോലെ തന്നെ സങ്കീർത്തനം പറയുകയാണ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ വിസ്മരണീയമായി അവിടെ തന്നെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 139 എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിസ്മരണീയമായി ദൈവം തന്റെ മക്കളെ സൃഷ്ടിച്ചതാണ്. താനല്ല, തനിക്ക് അറിയില്ല ഇവരെങ്ങനെ രൂപം കൊണ്ടെന്നോ ഇവർക്ക് എങ്ങനെ ജീവനും ശരീരവും ശ്വാസവും നൽകിയതും താനല്ല. എന്നോട് പറയുകയാണ്, മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാത്തിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ്. മക്കളോട് എന്താ പറയുന്നേ? ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശാസ്ത്രവും വീണ്ടും നൽകും. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ, കർത്താവിന് വേണ്ടി നിങ്ങൾ മരിക്കാൻ തയ്യാറായോ? ഇത് തിരിച്ചു തന്നോളും നിങ്ങൾക്ക്, അതാണ് അമ്മ പറഞ്ഞത്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മുടെ മക്കള് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ മാത്രം തയ്യാറാകുന്ന സ്ത്രീ സഹജമായ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, പുരുഷോചിതമായ ധീരത, വിവേചന വരം നിനക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് തരാൻ പോകുന്നു. നിനക്കത്ത്
തരാൻ പോവുകയാണ്. നീയും ഇതുപോലെ ഒരു അമ്മയായി മാറണം. കർത്താവിന്റെ വലിയ കൃപയ്ക്ക് പാത്രമാകുന്ന ഒരു അമ്മയായി മാറാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. രണ്ട് മക്കബാർ ഏഴാമത്തെ അധ്യായം 20-23 വരെയുള്ള വചനങ്ങൾ ശക്തമായ വചനമാണ്. ദൈവം നമുക്ക് തരുന്ന വചനമാണ്. ആ വചനം നമുക്ക് വേണം. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, കർത്താവ് ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റെല്ലാം മറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ടാലേ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പടി എങ്കിലും നമുക്ക് വളരാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മള് തകർന്നു പോകും, താണു പോകും. പ്രതിസന്ധികൾ ഏറെ നിൽക്കുകയാണ്. മക്കൾ ലോകത്തിലേക്ക് വീണു പോയിരിക്കുകയാണ്. കുടുംബ മദ്യപാനത്തിനും കലഹത്തിനും വീണു പോയിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ സഹജമായ ഒരു വലിയ വിശ്വാസവും ധീരതയും വിവേചന ശക്തിയും ഒക്കെ നമുക്ക് വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ആത്മീയ ബലങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടച്ചേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കെ. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ മാതൃത്വ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവേ, വലിയ പ്രത്യാശ, സഹനത്തിൽ പ്രത്യാശ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ദാർഢ്യം, ഉറപ്പ്, സ്ഥിരത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വിവേചന ഭാരം ഓ കർത്താവ് ഈ മക്കൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവിക ദാനം നിറയട്ടെ ഓ കർത്താവെ. ഈ മക്കളില് വിശ്വാസവും ധീരതയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ യഥാർത്ഥ അമ്മയായി സ്വർഗത്തിന് വേണ്ടി മക്കളെ രൂപപ്പെടുത്തുന്ന, കുടുംബത്തെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്ന, സ്വർഗത്തിന് രക്തസാക്ഷിത്വ കിരീടം ലഭിക്കാൻ തക്ക വിധം മക്കളെ ഒരുക്കുന്ന അമ്മമാരായി ഈ അമ്മമാരെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരം ഉയർത്തി മനം ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങൾ ജ്വലിക്കുന്ന ദിവസമാണ്. ആഴത്തിൽ ആഴത്തിൽ ആത്മശക്തി നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പറഞ്ഞിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, ആഴത്തിൽ എന്നോട് നിലപെടണേ. എല്ലാ മക്കളും ആഴത്തിൽ എന്നോട് നിലപെടണേ. ആത്മാവിൽ എന്നോട് നിലപെടണേ. പ്രാർത്ഥിക്കും മക്കളെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ചേർത്ത് വെച്ച് ആഴത്തിൽ എന്നോട് നിലപെടണേ. എന്റെ കൊണ്ട് പരിശുദ്ധാത്മാവേ, ആത്മാവിൽ എന്നോട് നിലപെടണേ. എന്റെ കൊണ്ട് പരിശുദ്ധാത്മാവേ, നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ആഗ്രഹിച്ചു ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മൾ നിറയപ്പെടാൻ പോവുകയാണ്. എല്ലാ മക്കളും സാധിക്കുന്നവർക്ക് മുട്ടിമേരായിരിക്കുക.
കർത്താവേ എന്നിലേക്ക് ഇറങ്ങി വരണേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നികൾ എന്നെ നിറയ്ക്കണമേ, എന്നെ ആര് കത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആഴത്തിൽ എന്നോട് നിലവരണേ എന്ന് മനസ്സിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരണീശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിയിൽ ആഗതനായിരിക്കുന്ന ഈശോ നമ്മെ ഓരോരുത്തരെയും തൻ്റെ കൃപകൾ കൊണ്ടും പരങ്ങൾ കൊണ്ടും അലങ്കരിക്കാൻ അടുത്തു വന്നിരിക്കുന്ന ഈശോ ജനക്കൂട്ടം അവനെ കാണാൻ തിക്കിക്കൊണ്ടിരുന്നുവെന്ന് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ഈശോയെ കാണാൻ ആഗ്രഹിച്ച തിക്കിക്കൂടിയ ഈശോയെ കാണാൻ കൊതിച്ച ആ ജനസമൂഹത്തെ പോലെ എന്റെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് ഈശോയുടെ അടുത്തോട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. എന്റെ ഈശോയെ, നീ നടന്നു പോയപ്പോൾ വഴിയരികിലിരുന്ന അന്ധനെ നീ കണ്ടപ്പോൾ കാഴ്ച മങ്ങിപ്പോയ അന്ധനെ നിന്നെ കാണാൻ പറ്റിയില്ല. പക്ഷെ നീ അവനെ കണ്ടതുകൊണ്ട് അന്ധന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായെങ്കിൽ എന്റെ ഈശോയെ, ജീവിതത്തിന്റെ സങ്കടങ്ങളും നമ്പരപ്പാടുകളും പരാതികളും ഒക്കെ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഇടപെടുന്ന എന്നെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് കർത്താവേ, ഇന്നിതാ നിന്നെ കാണാൻ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഈശോയെ നിന്റെ അടുത്തേക്ക് ഇതാ വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഞാനിതാ കർത്താവേ കടന്നു വന്നിരിക്കുന്നു. ഓ എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് എല്ലാ ഹൃദയങ്ങളും ഈശോയെ നോക്കി പറയട്ടെ. കർത്താവ് ഇപ്രകാരം നമ്മോട് പറയുകയാണ്, തിരുവോസ്തിയിലേക്ക് തന്നെ കണ്ണു പതിക്കട്ടെ. കർത്താവെ, എന്റെ മുഖം അങ്ങയെ തേടുന്നു, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ തിരുവോസ്തിയിലെ ഉറ്റുനോക്കി അവന്റെ പ്രകാശിപ്പിക്കപ്പെടുന്ന മുഖം നമുക്ക് കാണാം. ഓ കർത്താവെ, ഇതാ നിന്റെ വലിയ സ്നേഹവും കൃപയും അതുല്യമായ ദൈവിക പ്രകാശവും കൊണ്ട് എന്റെ കുടുംബത്തിന്റെ എല്ലാ അന്ധകാര മേഖലകളും പ്രകാശിതമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവോസ്തിയിലേക്ക് ഇതാ കർത്താവെ ഉറ്റുനോക്കി എന്റെ കുടുംബം ഇതാ കർത്താവെ നിന്റെ മുഖം തേടുന്നു. ഓ കർത്താവെ, എന്റെ കുടുംബം ഇതാ നിന്റെ മുഖം തേടുന്നു കർത്താവെ, എന്റെ മക്കൾ ഇതാ നിന്നെ തേടുന്നു കർത്താവെ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീ ആയിരിക്കുന്ന കുടുംബം കർത്താവിനെ ഒന്നാകെ തേടുവാൻ, തേടുന്നില്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് വന്ന് കർത്താവിനെ തേടുവാനുള്ള കൃപ ഈ ആരാധന മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ്, മാനസാന്തരം തരുന്ന പരിശുദ്ധാത്മാവ്, ഫലദാന വരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപമാരി നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഈശോ എന്റെ ഈശോയെ, ഈശോ 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 ഈശോ, സുധികന 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 സുധികന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, കർത്താവേ സുധികന സുധികന സുധികന, നേരത്തെപ്പെട്ട ജീവിതങ്ങൾ നിന്നെ വിളിക്കുന്നു ശിവേ, കൃപയൻ തകർന്ന ജീവിതങ്ങൾ നിന്നെ വിളിക്കുന്നു കർത്താവേ, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ
തങ്ങളോട് ആവശ്യപ്പെട്ട കർത്താവേ, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നേ ദിവസം ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ട്യൂമർ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിതം തകർന്ന് വിചാരിക്കുന്ന അനേക ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഈ പരിശുദ്ധമായ ആരാധനയിൽ ഈ മക്കളെല്ലാം കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളെയും ചേർത്ത് വെച്ച് നിന്നെ വിളിക്കുന്നു യേശുവേ. മനസ്സോടെ പരിശുദ്ധമായ ആരാധിക്കുന്ന കർത്താവിനെ മതിമറന്ന് മതിമറന്ന് കൈകളിച്ച് പാടി പാടി നമുക്ക് ആരാധിക്കാം. എന്റെ ഈശോയെ, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് നീ ഞങ്ങളോട് പറഞ്ഞില്ലേ ഈശോ? ആത്മാവിന്റെ സ്പർശനമേക്കാതെ മരവിച്ചു പോയ ചില ജീവിതത്തിന്റെ മേഖലകൾ എനിക്കുണ്ട് എന്ന് ഓരോരുത്തരും ഈശോയോട് പറയട്ടെ. കർത്താവെ, ഒന്നിനും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ജീവിതം, ഒന്നിനും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ജീവിതം. ഓ ഈശോയെ, കരുണയാകണേ. ഈശോയെ, മുന്തിരി ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്റെ ഈശോയെ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ മാതൃത്വം ഒന്നും ഫലം പുറപ്പെടുവിക്കില്ല എന്നും മാതൃത്വത്തിന് സന്തോഷിക്കാൻ സാധിക്കില്ലെന്നും ഞങ്ങൾ തിരിച്ചറിയും. ഓ എന്റെ ഈശോയെ, തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ചെടിക്ക് ശാഖയ്ക്ക് തായ്തണ്ടിൽ നിന്ന് ജീവരസം വലിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ ഈശോയെ, നിന്നോട് ഇതാ ഞങ്ങൾ ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇതാ നിന്നോട് ഞങ്ങൾ ചേർന്നിരിക്കുകയാണ്. ജെറുസലേമിനെ തള്ളക്കോഴി ചിറകൻ കീഴ് ചേർത്ത് പിടിക്കുന്നത് പോലെ എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ചിറകൻ കീഴിലേക്ക് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് സ്നേഹത്തിന്റെ ചിറകിലേക്ക് ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മകളെ, ഈശോയോട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ ഒന്ന് പൊതിയപ്പെടുവാനാണ്, പരിശുദ്ധാത്മാവിനെ ഒന്ന് പഠിപ്പിക്കപ്പെടുവാനാണ്, പരിശുദ്ധാത്മാവിൽ ഒന്ന് വലയം ചെയ്യപ്പെടുവാനാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി എന്ന് എല്ലാ അധരങ്ങളും പറയട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ അടിയൻ, ഇതാ. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേക നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മുടെ ജീവിതം, നമ്മളായിരിക്കുന്ന ഈ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രകാശം നിറയട്ടെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ തീ കൊളുത്ത് നിന്ന് പച്ചയും ഇണങ്ങിയതുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്ന എസ്സിക്ക് 20:47 മുതൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അഭിഷേകത്തിന്റെ തീക്കാറ്റയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം വിശ്രമിച്ച എസ്സിക്കൽ പ്രവാചകനെ പോലെ ചെളിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളിൽ ആവസിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നു പരിശുദ്ധാത്മാവേ, ഇതാ സ്വതന്ത്രമായ മനസ്സോടെ ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഈ സമയം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഓ എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ വന്ന് ആവസിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കണമേ. ഒരു സ്നേഹിതനെ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നമുക്ക് ചേർത്ത് വിളിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മമ്മോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ കത്തിച്ചൊരിച്ച പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ തീക്കനലായ അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റായി നമ്മൾ ആഞ്ഞടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ എന്ന് എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ.
പരിശുദ്ധാത്മാവേ, 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 എന്റെ പൊന്ന് പരിശുദ്ധാത്മാവേ, എന്റെ പൊന്ന് പരിശുദ്ധാത്മാവേ, എന്റെ പൊന്ന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വലിയ ദാഹം ഹൃദയത്തിൽ നിറയട്ടെ, വലിയ ദാഹം നിറയട്ടെ. മക്കളെ ആരെ ആരെ ശ്രദ്ധിക്കരുത്, ശക്തമായി നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് ശക്തമായി വന്ന് ആവശ്യിക്കട്ടെ. ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ. ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. അന്നു നീ സെഹിയോനിൽ തീനാവായ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളെയും തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മ കൃപയാൽ അവരെ നിറയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നാം കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നാം അതാണ് കാണുക. ദൈവം തെരഞ്ഞെടുത്ത് കുടുംബങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ ദൈവം കൂട്ടിരിക്കുന്നതായി നാം കാണുന്നു. പരിശുദ്ധാത്മാവ് കൂട്ടിരിക്കുന്നതായി നാം കാണുന്നു. പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതും നാം തിരിച്ചറിയുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും എന്റെ തോട്ടം പുതിർക്കുകയും ചെയ്തു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഓ കർത്താവേ, ഞാൻ എന്റെ ഉപവനം നനച്ചു, എന്റെ തോട്ടം കുതിർത്തു. ഓ പരിശുദ്ധാത്മാവേ, ആ പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഇതാ രണ്ടു ദിവസങ്ങൾ വചനത്തിന്റെ കൃപയാൽ എന്റെ ഹൃദയത്തിന് ഞാൻ വെച്ചുകൊടുത്തു. തിരുരക്തത്തിന്റെ വിശുദ്ധീകരണത്തിന് എന്റെ ജീവിതത്തെ ഞാൻ വെച്ചുകൊടുത്തു. പരിശുദ്ധാത്മാവേ, എന്റെ തോട്ടം നനയ്ക്കപ്പെടുവാൻ, ഉപവനം കുതിർക്കുവാൻ ഇതാ എന്നെ വിട്ടുതന്നപ്പോൾ ഇതാ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്റെ ഹൃദയത്തിൽ ചെറുതായി സ്ഫുലിംഗം പോലെ കത്തിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നിലൊന്ന് ആളി കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മക്കളെ, പരിശുദ്ധാത്മാവ് ഈ അമ്മയിൽ നിറയുമ്പോ, ഈ മകളിൽ നിറയുമ്പോ, ഈ മകളിലൂടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ദേശം മുഴുവനിലേക്കും വ്യാപരിക്കുമാറ് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ നിറയപ്പെടട്ടെ. ഓ കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ആവസിക്കട്ടെ, ഞങ്ങളിൽ കൂടാരമടിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹിക്കാമോ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടാരമടിച്ചു വസിക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആവസിക്കാൻ ആഗ്രഹിക്കാമോ? എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ്
എല്ലാവരിലും നിറയുന്ന നിമിഷങ്ങളാണ്. എല്ലാ ജീവിതങ്ങളെയും പരിശുദ്ധമായി തൊടുന്ന സമയമാണ്. വലിയ ഒരു ഏകാന്തതയിലേക്ക് നമുക്ക് നീങ്ങാം. എന്റെ പരിശുദ്ധാത്മാവേ, സ്നേഹകരമാതിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗാനത്തിന് ഈ രടികൾ നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിഥനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്റെ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ദിവ്യകാരുണ്യ ഹൃദയമേ ഉറ്റുനോക്കാം. മക്കളെ, സാധിക്കുമെങ്കിൽ മുട്ടുമേൽ തന്നെയായിരിക്കാം. ദിവ്യകാരുണ്യ ഹൃദയമേ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുകയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിഥനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ തീ ഈ ലോകത്തിൽ കത്തിപ്പടരാൻ അങ്ങ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്റെ ഈശോയെ, ആത്മാവിന്റെ തീ കത്തലിന്റെ ആഴം എന്റെ ഹൃദയത്തിലേക്ക് തരണമേ. ഇതാ ഞാൻ, ഇതാ ഞാൻ എന്ന് ഓരോ മകളും പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന്റെ സന്നിധി നിൽക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പച്ചയും ഉണങ്ങിയതുമായ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഏറ്റെടുക്കണം. യെശയ്യ 10:17, ഇസ്രായേലിന്റെ പ്രകാശമഗ്നിയായി അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ തീക്കനല് അവിടെ നിടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. മദ്യം കഴിക്കുന്ന ജീവിത പങ്കാളിയുള്ള മക്കളെല്ലാം ഇപ്പോൾ ആ സമയം സമർപ്പിക്കണം. ഇസ്രായേലിന്റെ പ്രകാശമഗ്നിയായി അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയുമെന്ന് വചനം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുപോകാനും മദ്യം കഴിക്കുന്ന ബലഗണതിയുള്ള ജീവിത പങ്കാളിയെ സ്വീകരിക്കാനുമുള്ള കൃപ ചോദിക്കും മക്കളെ. അന്ധകാര ശക്തികൾ മാറിപ്പോകാൻ ക്ഷമിക്കാനുള്ള കൃപ, വിട്ടുകൊടുക്കാനുള്ള കൃപ, ഏൽപ്പിച്ചു കൊടുക്കാനുള്ള കൃപ, അതെല്ലാം ചോദിച്ചു ചോദിച്ചു മേടിക്കാമോ? എന്റെ പ്രിയപ്പെട്ട പരീക്ഷയുടെ സന്നിധിയിൽ ഒന്നൊന്നായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ, എല്ലാം വിട്ടുതരികയാണ് ഈശോയെ, എല്ലാം അങ്ങയുടെ കരുണയ്ക്കും കരുതലിനുമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ. നിർത്തുന്നില്ല, അല്പനേരം നമ്മൾ സ്തുതിക്കുക, അല്പനേരം നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേർത്തിട്ട് സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്നു. ഇനി കാരുണ്യത്തിലെ തീക്കടലിൽ നമ്മളിലേക്ക് കത്തിപ്പടരാൻ ഇരുമ്പ് ഇരുമ്പിന് മൂർച്ചയുണ്ട്. ആരിൽ അഭിഷേകമുണ്ടോ, ആരിൽ വിശുദ്ധിയുണ്ടോ, ആരിൽ കൃപയുണ്ടോ, അത് പകരത്തില്ല. നിന്റെ ജീവിത പങ്കാളിയിലേക്ക് നിന്നിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ പകരപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മക്കളിലേക്ക് അത് പകരപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പറന്ന് പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, 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 എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുന്നതേത് പ്രാർത്ഥിച്ച സങ്കീർത്തകനെ പോലെ എല്ലാവരും ഉണ്ടാകിച്ചു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇതിൽ വിശ്വസിക്കുന്ന ഹൃദയത്തെ വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് വചനം പറയുന്നു. വിശുദ്ധ ഫിലിപ്പിനേറെ പുണ്യവാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് കത്തി ജ്വലിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു തീഗോളം അദ്ദേഹത്തിന്റെ വായിലൂടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചുവെന്നും
അതവിടെ തീക്കനലായി വളർന്നു നിന്നുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ മാർട്ടിൻ പോറസ് രാത്രികാലങ്ങളിൽ തീ മനുഷ്യനായി മാറുമാറ് പരിശുദ്ധാത്മാവ് തീയായി അദ്ദേഹത്തിന്റെ കൂടെ കത്തി ജ്വലിച്ചിരുന്നു. ദാനിയേൽ പ്രവാചകന് വ്യാഴത്തിന് മുമ്പിൽ കുമ്പിടാൻ സാധിക്കാത്ത വിധത്തിൽ കുമ്പിടാനായിട്ട് പറ്റാതെ ധൈര്യപൂർവ്വം രാജാവിന് മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ ആ ബാലനിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ചു. സൂസന എന്ന് പറയുന്ന പെണ്ണിനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ചവൾ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ നിലവിളി കേൾക്കണമേ. അവരുടെ വിശുദ്ധിയുള്ള പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയപ്പോൾ ദാനിയേലിനെ സ്വർഗം തൊട്ടുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ തൊടുവാൻ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. എന്റെ പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവേ, എന്റെ ചിന്തയും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും ഒക്കെ ഞാൻ അങ്ങയുടേത്. ഈശോയ്ക്ക്, ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ മകനെ, മകളെ, നിന്റെ ജീവിതം ഒന്ന് വെച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കാൻ ഇതാ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരുന്നെന്ന് ഓരോരുത്തരും പരിശുദ്ധാത്മാവിനോട് പറയട്ടെ. നിഴല് പോലെ, നിഴല് പോലെ ഞങ്ങളെ പിന്തുടരുന്ന പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിത്വ കിരീടം വരിക്കുമാത്തക്ക വിധത്തിൽ ജീവിതങ്ങളെ അലങ്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ശക്തമായി വന്നാവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ശക്തമായി വന്നാവസിക്കണമേ. ഈ നാളുകളിൽ കുടുംബത്തിൽ വലിയ ധൈര്യത്തോടെ നിന്ന് മക്കളെയും ജീവിത പങ്കാളിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ തക്ക വിധത്തിൽ ഓരോ അമ്മമാരിലേക്കും പരിശുദ്ധാത്മാവിന്റെ തീക്കനല്, അതിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തക്ക വിധത്തിൽ, സാക്ഷ്യം വഹിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാമാരി ശക്തമായി ചൊരിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ പ്രേക്ഷിതരായി അമ്മമാർ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ച് പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടച്ച്, കരങ്ങൾ ശിരസിലേക്ക് കമിഴ്ത്തി വെച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, കർദ്ദിനാൾമാരോടും എല്ലാ ബിഷപ്പുമാരോടും എല്ലാ വൈദികരുടെയും പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ മക്കളെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇപ്പൊ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളും, ദുഃഖങ്ങളും, പീഡകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞ് സെമിനാരിയിൽ പോയിട്ടുണ്ട്, അവരുടെ വിശുദ്ധി കൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഈശോ കേട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, ശക്തമായ നടുവിനെ അനുഭവിക്കുന്ന ഏഴ് പേർ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളടിച്ച്, 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 കൃപയാലെ, കൃപയാലെ, ഓ കർത്താവേ, കൃപയാലെ നിറയ്ക്കണമേ. കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ബലഹൃദയ ശക്തിയേകുന്ന പരിശുദ്ധാത്മാവ്, ഓ പരിശുദ്ധാത്മാവേ, കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ.
പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വിധം വലിയൊരു പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവ്. ആ കർത്താവിനോട് ഇന്ന് നീ ചോദിക്കേണ്ടത്, നെഞ്ചുപൊട്ടി ചങ്കുപൊട്ടി ചോദിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി ജീവിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. എന്റെ ഈശോയെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാക്കണമേ എന്നുള്ളൊരുങ്ങി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. വെളിപാടുകളുടെ ആധിക്യമുണ്ടായിരുന്നവൾക്ക് വേദപാരംഗതയാണ് അവൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ്. ഓരോ വിശുദ്ധരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ്. ഓരോ സ്ത്രീജനങ്ങളും വിശുദ്ധ ജീവിതം നയിച്ച അനേക സ്ത്രീജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി മാറിയിട്ടുണ്ട്. നമുക്കും ഇന്നേ ദിവസം ഈ ധ്യാനത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി ഞാൻ മാറുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് എല്ലാ ജീവിതങ്ങളും പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് തിരുവോസ്തയിലേക്ക് ഉറ്റുനോക്കി പറ. ആ ജ്വലിക്കുന്ന തീക്കട്ട നിന്നെ അഭിഷേകമാരികൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അഗ്നികോണമായ നിലാളിക്കത്തണമേ. പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആത്മാഭിഷേകത്തിന്റെ ശാന്തമായ തീക്കനം, ആത്മാഭിഷേകത്തിന്റെ ശാന്തമായ ശീതളക്കാറ്റ് നമ്മെ തഴുകി കടന്നു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഗാനത്തിന്റെ ഇരുടികൾ നമുക്കൊന്ന് പാടാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ പോവുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏത് നിയോഗത്തോടെയാണോ നിശ്ചയമായും ആ നിയോഗം സാധിച്ചു കിട്ടുമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശ്വസിക്കണം, വിശ്വസിക്കണം. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, ജീവിതത്തിന്റെ തളർച്ചകളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കും. നീ അത് വിശ്വസിക്കണം. കർത്താവെ, നിന്റെ നിന്ന് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. എന്റെ കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് ഏറ്റു പറഞ്ഞ ആ പത്രോസ് ലീഹായെ പോലെ, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് പറഞ്ഞ ആ ശിഷ്യരെ പോലെ, കർത്താവെ ഈ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്ത് അനേകര് പോയപ്പോ നിന്റെ കൂടെ ചേർന്ന് നിന്ന് വചനം ഗ്രഹിക്കാൻ ആഗ്രഹിച്ച ശിഷ്യരെ പോലെ, ഈശോയെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, ഈശോയെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയപ്പെടാൻ, തിരുവചനം ആഴപ്പെട്ട് ധ്യാനിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ചേ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാതൻ
ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാളൊളിവി തരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.